എന്നാ ഒരട്ടത് ഉണ്ടാകുമ്പോ, ഒരു വട്ടുണ്ടാകുമ്പോ എന്ത് ചെയ്യണം? ഒരു വട്ടം ഉണ്ടാകുമ്പോ അത് നിർത്തണ്ടേ? ഇല്ല, രണ്ടാം വട്ടം തുളസി. ഒറ്റപ്പാല ഇലക്ഷനിൽ മത്സരിക്കാൻ ബർക്കത്തും തേടി വന്നത് ആ തുളസി. നേരത്തെ കയ്യിമല്, നേരത്തെ പത്മജന്റെ കയ്യിമല കൈ വെച്ച മുസാഫത്ത്, ഇപ്പൊ തലയില. തലയിലാണ്. സഹോദരന്മാരെ നോക്കണം, ഞങ്ങൾ ഇതിന് തങ്ങന്മാരെ കുറ്റം പറയണില്ല. സയ്യിദുമാരടുത്ത് അബദ്ധം വന്നാൽ വരാ മനുഷ്യനാണ്, പക്ഷേ കൂടെയുള്ള മൗലവിമാർക്ക് എന്താ പണി? ഓര് എ പി സുന്നിയാളെ വേദിക്ക് തങ്ങന്മാരും രാഷ്ട്രീയക്കാരും വരുന്നുണ്ടോന്നാ? അപ്പൊ തങ്ങന്മാർ ഇത് കാട്ടണം. അപ്പൊ നമ്മളെ ഇസാക്കുരിക്കൾ ഒന്നായിട്ട് എന്തായി? തലമൊന്നും വിട്ട് കണ്ടങ്ങള്. ഇതിപ്പോ എവിടെയാന്ന് നമുക്ക് മൈക്കന്റെ മുമ്പിൽ പറയാൻ പറ്റൂല. എന്നിട്ട് നോക്കിന്ന് എയ്ക്കൂടെ ഈ കയ്യ് പോയിക്കണ നിങ്ങൾക്ക്. ഈ സമുദായത്തെ ഇങ്ങനെ ചെയ്യിപ്പിക്കണത് ആരാ? ഈ സമുദായത്തെ ചെയ്യിപ്പിക്കുന്നത് സുന്നത്തു മാസികയിലും റിസാലയിലും ഒക്കെ സൃഷ്ടികളുടെ മുന്നിൽ സുജൂദു വരെ ചെയ്യാം, ആരാധനയുടെ ഭാഗമായുള്ള സുജൂദു വരെ ചെയ്യാം എന്നെഴുതി വെച്ച മുസ്ലിയാക്കന്മാര്. അതിന് ആദ്യം മാപ്പ് പറയേണ്ടത് ആരാറിയോ? ആദ്യം മാപ്പ് പറയേണ്ടത് മുസ്ലിയാക്കന്മാരാ അല്ലെ? അത് ഈ മുസ്ലിയാക്കന്മാര് എന്തുവരെ എഴുതിച്ചെന്നറിയോ? ഇവര് സുഹൃത്തുക്കളെ, അൽ ഇൻസാനുൽ കാമിൽ എന്ന പേരിൽ ഇവരെ ഹോജ എഴുതിയ, ഇവരെ കൂട്ടത്തിൽ മുമ്പുണ്ടായിരുന്ന, ഇപ്പോ ഇവർ തള്ളിയ, ഇപ്പൊ വട്ടാണ് എന്ന് ഇവർ പറഞ്ഞ, കെ വി എം പന്താവൂര് പരിഭാഷപ്പെടുത്തിയ, അങ്ങനെ തന്നെ വേർതിരിച്ചു പറയാണ് ഞാന്. കെ വി എം പന്താവൂര് എഴുതിയതല്ല അൽ ഇൻസാനുൽ കാമിൽ എന്നത്, നിങ്ങളെ ഹോജ എഴുതിയതാണ്. മഞ്ചേരി കോടതിയിൽ മുത്തന്നൂര് പള്ളിക്കേസ് തെളിയിക്കാൻ നിങ്ങൾ ഞങ്ങൾക്കെതിരിൽ ഉപയോഗിച്ച കിതാബാണ്. ആ കിതാബിലുള്ളത് വിഗ്രഹത്തിനോട് വരെ ആരാധന പ്രാർത്ഥനകൾ വന്ന അത് ശിർക്കാകുല, അള്ളാഹുക്കുള്ള ഇബാദത്തെ ആകുള്ളൂ എന്ന അർത്ഥത്തിൽ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ട്, ഇത് എഴുതി പഠിച്ച് പഠിച്ചിട്ടായിരിക്കും ചിലപ്പോ ഇങ്ങനത്തെ ആളുകൾ ഈ ജാതി പണിക്ക് പോയത്. അപ്പോ സമുദായത്തെ ഇവരെവിടെ എത്തിച്ചു നിങ്ങൾ പഠിക്കണം അല്ലേ? ഒരാൾക്ക് ശിർക്ക് വരണമെങ്കിൽ അയാൾക്ക് അയാൾ പ്രാർത്ഥിക്കപ്പെടുന്ന ദൈവത്തെ സംബന്ധിച്ച് സ്വയം കഴിവുണ്ടെന്നോ, നിങ്ങൾ ശരിക്ക് കേട്ടോളി, സ്വയം കഴിവുണ്ടെന്നോ, അല്ലെങ്കിൽ അയാൾക്ക് അള്ളാഹുവിന്റെ അംശം അയാളിൽ ഉണ്ടെന്നോ ഒക്കെ വിശ്വസിച്ചാലാണ് പോൽ ശിർക്ക് വരിക. എങ്കിൽ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന്റെ മുന്നിൽ പോയി വിഗ്രഹത്തോട് തേടുന്നവൻ വിഗ്രഹത്തിന് സ്വയം കഴിവില്ല എന്ന് വിശ്വസിച്ചാൽ ശിർക്ക് വരുമോ? ചെറുക്ക് വരുമോ? വരൂലല്ലോ സുഹൃത്തുക്കളെ. ഇങ്ങനെ ഈ തത്വമുള്ളത് കൊണ്ടാണ് ആലുവയിൽ ഞങ്ങൾ ചോദിച്ചത്. ഇടയ്ക്ക് ആലുവ ഇങ്ങനെ തരാം, മുസ്ലിംമാർ ഇങ്ങനെ കടന്നു പൊരിയട്ടെ. ഏതാ ആലുവയിൽ ഞങ്ങൾ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം എന്താ അറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തെ മുശ്രിക്കീങ്ങൾ സ്വയം കഴിവിൽ വിശ്വസിച്ചുകൊണ്ടാണ്, കൊടുത്ത കഴിവിൽ വിശ്വസിച്ചുകൊണ്ടല്ല, സ്വയം കഴിവിൽ വിശ്വസിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചതെന്നതിന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിവ് പറയാമോ? മുസ്ലിയാരെ എണീറ്റ് മുമ്പൊരു തെളിവ് പറയോ? വ്യവസ്ഥന്റെ അടുത്ത്, ഇത് വ്യവസ്ഥന്റെ പുറത്താണ് എന്നറിഞ്ഞു, ഇത് വ്യവസ്ഥന്റെ പുറത്താണ്, വ്യവസ്ഥന്റെ പുറത്താണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അകത്താണെന്ന് പറഞ്ഞ തെളിവ് വേണ്ടേ? ശരി, സംവാദത്തിൽ അത് വ്യവസ്ഥന്റെ പുറത്താണെങ്കിൽ അങ്ങാടിയിൽ വ്യവസ്ഥന്റെ പുറത്തല്ലല്ലോ, ഈ ഖണ്ഡനത്തിൽ നമ്മൾ വ്യവസ്ഥന്റെ പുറത്ത് എഴുതിയിട്ടില്ലല്ലോ. എന്താണ് അത് വ്യവസ്ഥയും അതും തമ്മിലുള്ള ബന്ധം ഞങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. എങ്കിൽ ചോദിക്കുന്നു, മക്കയിലെ മുശ്രിക്കുകൾ സ്വയം കഴിവിൽ വിശ്വസിച്ചുകൊണ്ടാണ് തേടിയത്, കൊടുത്ത കഴിവ് കൊണ്ടല്ല തേടിയത് എന്നതിന് ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ വല്ല തെളിവും ഉദ്ധരിക്കാമോ എന്ന ചോദ്യം കേരളത്തിലെ നാൽക്കവലകളിൽ ആയിരം ആയിരം പ്രഭാഷണ വേദികളിൽ ഇനി അലയടിക്കും. മുസ്ലിയാക്കന്മാരെ, നിങ്ങൾ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉറക്കമില്ലാത്ത രാത്രികളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. മുസ്ലിയാരുട്ടികൾ ചോദിക്കും ഉസ്താദിനോട്, ഉസ്താദെ ആലുവിൽ ഇങ്ങനെ ചോദ്യം ഉണ്ടായിരുന്നോ? അവിടെ അത് വ്യവസ്ഥന്റെ പുറത്താണെങ്കിൽ ഇപ്പൊ വ്യവസ്ഥന്റെ പുറത്തല്ലല്ലോ, ഞാനും നിങ്ങളും തമ്മിൽ വ്യവസ്ഥ എഴുതിയിട്ടല്ലോ, ഒന്ന് പറഞ്ഞേരും നിങ്ങൾ ചോദിക്കും, എന്നിട്ട് ആ തെളിവ് ഇവിടെ എഴുതി ഒട്ടിക്കും അല്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് കളവാണ്, ഇസ്ലാമിന്റെ പേരിൽ ഇവർ പറഞ്ഞ കളവാണ്. ആരാധനയുടെ ഭാഗമായി വരുന്ന സുജൂദ് അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാമെന്നത്. ഇനി ഒമ്പതാമത്തെ കളവ് കേട്ടോ, കബറ് കെട്ടിപ്പൊക്കാമെന്ന് എഴുതിയതു തന്നെ, കബറ് കെട്ടിപ്പൊക്കാമെന്ന് ഇവർ എഴുതിയത് കളവാണ്, റസൂലുള്ളാന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിലുള്ള കളവാണ്. കാരണം അങ്ങനെ ഒരു കബറ് റസൂലുള്ള കെട്ടിപ്പൊക്കിയിട്ടില്ല. റസൂലുള്ള കെട്ടിപ്പൊക്കിയ കബറിന് പറയുന്നത്, ഇത് വ്യവസ്ഥന്റെ പുറത്തല്ലല്ലോ ചോദ്യം അല്ലേ? റസൂലുള്ള കെട്ടിപ്പൊക്കിയ കബറിന് പറയും, ഉസ്മാൻ ഇബ്നു മഖ്ദൂന്റെ കബറ് അല്ലാഹുവിന്റെ റസൂല് കെട്ടിപ്പൊക്കിയിട്ടില്ലേ? അത് ഇമാം ബുഖാരി റഹ്മഹുല്ലാ ഉദ്ധരിച്ചിട്ടില്ലേ? ഇതാ ചോദിക്കാനുള്ള ആകെ ചോദ്യം. ആളുകൾ ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ആ കൺഫ്യൂഷനാണ് തീർന്നോട്ടെ. മൂപ്പര് വരുമ്പോ ഞാൻ മൂപ്പർക്ക് അങ്ങനത്തെ ഒരു പണി വേണ്ട എന്നുള്ള നിൽക്കാൻ ഞാൻ അപ്പൊ തന്നെ പറയണ്. എന്താ അറിയോ, ഉസ്മാൻ ഇബ്നു മഖ്ദൂന്റെ കബർ അള്ളാഹുവിന്റെ റസൂല് കെട്ടിപ്പൊക്കി എന്നൊരു വരിങ്ങൾ ബുഖാരി നിന്ന് കാണിക്കും. മുജാഹിദ് പ്രസ്ഥാനം പിരിച്ചിട്ടിട്ട് ഓഫീസിന്റെ താക്കോല് മർഗസ് കൊണ്ടുവന്നിരുന്നു, ഞങ്ങള് കാണിക്കണ്ട. എന്താ അറിയോ, അള്ളാഹുവിന്റെ റസൂല് ഉസ്മാൻ ഇബ്നു മഖ്ദൂന്റെ കബറ് കെട്ടിപ്പൊക്കി ഉണ്ടോ?
ഇല്ല. എന്താ ഉള്ളത്? ഞങ്ങളിലെ ഏറ്റവും വലിയ ചാട്ടക്കാരൻ ഉസ്മാൻ ഇബ്നു മദ്ഊന്റെ ഖബറ് ചാടിയിരുന്ന വ്യക്തിയാണ്. ഇപ്പൊ മുസ്ലിയാക്കന്മാർ ഇങ്ങനെ ഗവേഷണം നടത്തി, നേരത്തെ പറഞ്ഞ മാതിരി എങ്ങനെ, അപ്പോ ചാടണമെങ്കിൽ ഉയരം വേണല്ലോ, ചാടണമെങ്കിൽ ഉയരം വേണല്ലോ, അപ്പോൾ കെട്ടിപ്പൊക്കണല്ലോ, അപ്പോൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ടാകുമല്ലോ. അഹ്ലു സുന്നത്താണതേ, അഹ്ലു സുന്നത്താണ് ഈ തെളിയിക്കണതേ. ചോദിക്കട്ടെ, ഈ ചാട്ടം ഹൈ ജമ്പ് അല്ല, ലോങ് ജമ്പ് ആയിക്കൂടെ? ലോങ് ജമ്പാണ് പിന്നെ ഉയരണ്ടാകോ? സുഹൃത്തുക്കളെ, ഇനി ഇത് ലോങ് ജമ്പാന്ന് തന്നെ വെക്കുക. എന്നത് തെളിവാണെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? കബറും പുറത്ത് പോയ ആദ്യം ചാടണം, ചാട്ടം സുന്നത്ത് നടപ്പിലാക്കണം. കബർ കെട്ടിപ്പൊക്കിയ ഉടനെ ആദ്യം ചെയ്യേണ്ടത് സിയാർത്ത് ടൂറിന് പോയാൽ മടക്കി കുത്തി, തുണിയൊക്കെ മടക്കി കുത്തി, തൊപ്പിയും തലപ്പാവക്കട്ട് ഊരി വെച്ച് 1 2 3 അങ്ങോട്ടൊന്ന്, അവിടെ നിന്ന് ഇങ്ങോട്ട് 1 2 3 ഇങ്ങോട്ടും. എന്താ സുന്നത്ത് അല്ലേ? മറ്റേ ആ പിന്നെ പൊതപ്പൊക്കെ പുതക്കലുണ്ടല്ലോ, ഏയ് ജാറം മൂടലുണ്ടല്ലോ, അതുപോലത്തെ വേറൊരു സുന്നത്താണോ അത്? ഈ ഹദീസ് വിശദീകരിച്ച് ലോകത്ത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഇത് കബറ് കെട്ടിപ്പൊക്കാൻ തെളിവാണെന്നത് ഉദ്ധരിച്ചത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റൂല. ഇസ്ലാമിന്റെ പേരിൽ കളവ് പറഞ്ഞു നടക്കരുത് അല്ലേ. നോക്കൂ, നിങ്ങൾ റസൂലുള്ള എന്താ പറഞ്ഞത്? നബി ഖബർ കെട്ടി ഉയർത്തരുത് എന്നാ നിർദ്ദേശിച്ചത്. റസൂലുള്ളാന്റെ സ്വഹാബത്ത് എന്താ പറഞ്ഞത്? നബിന്റെ ചരി എടുത്ത് ഉദ്ധരിച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു പറയാ, ഖബർ അടിച്ചു നിരത്തണം. ഇത് കണ്ടുപഠിച്ച മദ്ഹബിലെ ഇമാമിയങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ എല്ലാ സ്ഥലത്തും ഉദ്ധരിക്കുന്ന തെളിവുകളാണ് ഇതൊക്കെ. ഞാൻ വീണ്ടും പറയുന്നു, ഇതാ ഈ ഒരൊറ്റ ഇബാരത്തിന് മുസ്ലിം മറുപടി പറയട്ടെ. അപ്പഴ തിരും തൃക്കരീരിയിലെ ഇത് വേണോ വേണ്ടേ എന്ന് സംശയമുള്ള ആൾക്കാർക്ക് ഖണ്ഡനം തുടരണോ വേണ്ടേ? മനസ്സിലായോ? ഉയർത്തിയതും കുബ്ബകളുമൊക്കെ അടിച്ചു പൊളിക്കൽ നിർബന്ധമാണ്. അത് ഇബ്നു ഹജർ അൽഹൈതമി വഹാബിയാണ് അല്ലേ? പറയൂ, നിങ്ങള് വഹാബിയാണ് നിങ്ങൾ പറയും. അപ്പോ അദ്ദേഹം വഹാബിയാണോ അല്ലേ നിങ്ങൾ തെളിയിച്ചു തരും. സുഹൃത്തുക്കളെ, എന്നിട്ട് അദ്ദേഹം പറയാണ് മസ്ജിദുൽ ദിറാറിനെക്കാളും അപകടകാരിയാണ് കെട്ടിയുയർത്തിയ ജാറങ്ങൾ. ഇവിടെ കെട്ടിയുയർത്തിയ ജാറങ്ങളെ സംബന്ധിച്ച് അത് മുശ്രിക്കിന്റെ ഖബറാണോ? യഅനി ഖുബൂർ അൽ മുസ്ലിമീൻ എന്ന് വളരെ കൃത്യമായി ഹദീസുകളിൽ കാണാം അല്ലേ, വളരെ കൃത്യമായി റാവിമാരുടെ പല റിപ്പോർട്ടുകളിൽ കാണാം. എന്ത് യഅനി ഖുബൂർ അൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളെ ഖബർ തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചത്. ഈ ഖബറിങ്ങ പോയാ തൊട്ടുമുത്തലും സുജൂദും ഒക്കെ അടക്കുന്നുണ്ട്. അപ്പൊ ഒരു ഉസ്താദിനോട് ചോദിച്ചു, അല്ല ഉസ്താദേ അങ്ങനെ തൊട്ടുമുത്താൻ പറ്റുമോ, തൊട്ടുമുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് കൊടുത്ത ഉത്തരം എന്താ? ഉസ്താദ് കൊടുത്ത ഉത്തരം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നതിന്റെ മുമ്പ് മഖ്ബറ ആചാരവും അനാചാരവും എന്ന PSK മൊയ്തുബാക്കവി മാടവനയുടെ പുസ്തകത്തിൽ നിന്നും 19-ാമത്തെ പേജിൽ നിന്ന് ഒരു വരിങ്ങൾ കേട്ടോളി. മഖാമുകളിൽ സിയാറത്തിന് എത്തുന്നവർ ഖബർ ചുംബിക്കുകയും ഖബറിന്മേലുള്ള വസ്തുക്കൾ തൊട്ടുമുത്തുകയും ചെയ്യുന്നത് കാണാം. ഇത് ബർക്കത്ത് ഉദ്ദേശിച്ചാണെങ്കിൽ അനുവദനീയമാണ്. ചോദിക്കട്ടെ, റസൂലുള്ളാഹിയുടെ ഖബർ തൊട്ടുമുത്തിയ ഒരു സ്വഹാബിയെ നിങ്ങൾക്ക് പറയാമോ? ഞാൻ പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണി തീരും, മുജാഹിദ് പ്രസ്ഥാനം പിരിച്ചുവിടേണ്ടി വരും. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ആയത്തോതിയാൽ അല്ലെങ്കിൽ ഖബർ തൊട്ടിമുത്തിയ ഇന്ന സ്വഹാബിണ്ട് എന്ന് പറഞ്ഞ എന്തേ, ലക്ഷക്കണക്കിന് സ്വഹാബത്തുണ്ടായിട്ട് ഒരു സ്വഹാബിന്റെ, 4 മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ഉണ്ടായിട്ട് ഒരു ഇമാമിന്റെ വാചകം നിങ്ങൾക്ക് ഉദ്ധരിക്കാല്ലാത്തത്? അതുകൊണ്ട് ഇത് കളവാണ്, ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ പുത്തൻവാദമാണ്. ബർക്കത്തിന് വേണ്ടിയാണെങ്കിൽ ചുംബിക്കാന്ന് എഴുതി വെച്ച് അല്ലേ, ബർക്കത്തിന് വേണ്ടിയാണെങ്കിൽ ചുംബിക്കാം, കുഴപ്പമില്ല എന്നിവരെ എഴുതി. ഒരു സ്ഥലത്തല്ല, വീണ്ടും കേട്ടോ, സുന്നി അഫ്കാർ വാരികളെഴുതി, ഔലിയാക്കളുടെ കബർ ചുംബിക്കാമോ? തബറുക്കിന് വേണ്ടി ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കബറുകൾ ചുംബിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നത് കറാഹത്ത് പോലും ഇല്ല. ഫതാവ റംലി 4-ാം വാള്യം 106-ാം പേജ്. എല്ലാ ഖുറാഫാത്തും പ്രചരിപ്പിച്ച ആളാണ് റംലി അല്ലേ. ആ റംലിന്റെ കിതാബിൽ നിന്ന് തെളിവ് ധരിച്ചിട്ട് പറയാ, തബറുക്കിന് വേണ്ടി ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കബറ് മുത്താം, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് സുഹൃത്തുക്കളെ ഇവര് പരസ്യമായി എഴുതി വെച്ചു. ഇത് കളവാണ്. ഇതേ കളവ് ഒരു മുസ്ലിയാര് ഒരു ചോദ്യവിനെ അഭിമുഖത്തിൽ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ചില മക്ബറകൾ വ്യാപകമായി കാണുന്നതാണ്. മക്ബറകളെല്ലാം വന്നിട്ട് സാധാരണക്കാര ജനങ്ങൾ
തൊട്ടിങ്ങനെ വന്നി മുത്തുന്നൊരു സ്വഭാവം, തൊട്ടുമുത്ത എന്ന് പറയുന്നൊരു പ്രവണത. ഇതൊക്കെ ഇസ്ലാമികപരമായിട്ട് അനുദിനമാണോ, അതല്ല ഇതിനുള്ള ഗുണങ്ങളുമുള്ള കാര്യമാണോ എന്ന്? മഹാന്മാരുടെ കബറങ്ങൾ ചെന്നാണ് ചെയ്യുന്നത്, സാധാരണക്കാരുടെ കബറങ്ങളൊന്നും ഇങ്ങനത്തെ പരിപാടി ഇല്ല. മഹാന്മാരാകുമ്പോൾ അവരെ കൊണ്ട് ബറക്കത്തെടുക്കുക, തബറുക്ക് എടുക്കുക എന്നത് പൂർവ്വകാലം മുതലേ ഉള്ളതും പണ്ഡിതന്മാർ അവരുടേതായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതുമാണ്. അതുകൊണ്ട് തന്നെ തബറുക്കിന് വേണ്ടി അവിടെയുള്ള ഈ വസ്തുക്കളൊക്കെ ഉപയോഗപ്പെടുത്താം. എന്നാൽ തബറുക്കിന് വേണ്ടി തൊട്ടുമുത്തുന്ന കാര്യം അതും അപ്രകാരം തന്നെ ബറക്കത്തുദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ യാതൊരു ബന്ധികേടും ഇല്ല. അതേ സ്ഥാനത്ത് ഹൈന്ദവരൊക്കെ ചെയ്യുന്നത് പോലെ അവരുടെ ബിംബത്തെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്യുന്നത് പോലെ ഉള്ള തൊട്ടുമുത്തലും പരിപാടികളും നമുക്ക് പാടുമില്ല. ഇത് രണ്ടും വ്യക്തമായി വിശദമായി തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങളുടെ തുഹ്ഫയും അതിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായ ശിർവാനിയും നോക്കിയാൽ ഈ വസ്തുത വിവരിച്ചു കാണും. അതേപോലെ തന്നെ ഇമാം റംലിയുടെ നിഹായിലും ഇക്കാര്യം പ്രസ്താവിച്ചിട്ടുണ്ട്. മാത്രമല്ല അലീഷ് അബ്രാമല്ലസി പറഞ്ഞത് ബറക്കത്തുദ്ദേശിച്ചുകൊണ്ട് തൊട്ടുമുത്തുക എന്നത് കഅബയെ തവാഫ് ചെയ്യുന്ന വേളയിൽ ഹജറുൽ അസ്വദ് തൊട്ടുമുത്തും പോലെയാണ്. അതുകൊണ്ട് തന്നെ ഹജറുൽ അസ്വദ് തൊട്ടുമുത്താൻ നേരെ കഴിയാത്ത ആൾക്ക് ആംഗ്യം കാണിച്ചിട്ടെങ്കിലും ചുംബിക്കാൻ അനുമതിയുള്ളതുപോലെ മക്കാമിൽ ചെല്ലുന്ന ആൾക്ക് അഹമ്മദുൽ ബദവിയുടെ ഒക്കെ കബറിങ്ങൾ വലിയ തിരക്കുണ്ടാകും. ചിലപ്പോൾ അങ്ങനെ തൊട്ടുമുത്താനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ബറക്കത്തുദ്ദേശിക്കുന്ന ആൾക്ക് കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ച് തൊട്ടുമുത്തിയാലും യാതൊരു പന്തികേടും ഇല്ല എന്ന. ഒരു പന്തികേടില്ല, പക്ഷെ പേരോടിന് ഭയങ്കര പന്തികേടാ. ഇതിന് മറുപടി ഞാൻ പറയണില്ല, നുണ പറഞ്ഞ വൈരുദ്ധ്യടിക്കും. പേരോടെന്നെ വിശദീകരിക്കട്ടെ, ഏതൊക്കെ പണ്ഡിതന്മാർ ഉദ്ധരിച്ച് എങ്ങനെയൊക്കെ. മൂപ്പർ തന്നെ പറയട്ടെ, ഞാൻ ഒന്നും പറയണില്ല, മൂപ്പർ പറഞ്ഞാലാ നന്നാക്കാ കേട്ടോളി. ഇമാം നബവി റഹിമഹുല്ലാ പ്രത്യേകം എടുത്തു പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ചുംബിക്കാൻ പോകരുത്, അവിടെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ദൂരെ നിന്നിട്ട് അതവോടെ പെരുമാറണം, ഖബർ ചുംബിക്കരുത്, ഖബർ തടയരുത് എന്ന് ഈലാഹിൽ ഇമാം നബവി റഹിമഹുല്ലാ പറഞ്ഞപ്പോ ഈ തടകലും ചുംബിക്കലുമാണ് ബറക്കത്ത് എന്ന് ആരും ചിന്തിച്ചു പോകരുതെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ലാഹ് ഈലാഹിൽ വിവരിച്ചു, അതാ കുറേ ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നീ നോക്കണ്ട. തൈലത്തു സാലിഖീൻ കൊണ്ട് അതേ ശരിയായ സുന്നത്തിന്റെ നടപടിക്രമത്തിലേക്ക് നീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരു കുറച്ച് ദൂരെയായി അതവൂടെ ഗുരുത്വത്തോടെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ഖബറിന്റെ താഴ്ഭാഗം നോക്കി നിന്ന് അതും കൈ നമസ്കാരത്തിൽ കെട്ടുന്നത് പോലെ അടക്കത്തോടെ വെച്ച് വളരെ ബഹുമാനാദരവോടെ കബറിന്റെ അടുത്ത് പോയി നിന്ന് നീ സിയാറത്ത് ചെയ്തോ, നീ ആ കബർ തൊടാൻ പോകണ്ട, നീ ആ കബർ ചുംബിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നബവി അവിടെ പറഞ്ഞൊരു വാചകമാണ്, ഓ മനുഷ്യ ആളുകൾ കുറച്ചേ നിന്റെ കൂടെ ഉള്ളൂ എന്ന് നീ നോക്കണ്ട, ആളുകൾ കുറച്ചുള്ളത് നോക്കണ്ട, നിന്റെ കൂടെ പൊന്മള ഉസ്താദ് ഇല്ല എന്നുള്ളത് നോക്കണ്ട, നിന്റെ കൂടെ മാടവൻ ഇല്ല എന്നുള്ളത് നോക്കണ്ട, ഹക്കിന്റെ കൂടെ നിന്നോ അല്ലേ. നിങ്ങളെ ഉസ്താദിന് പറഞ്ഞു കൊടുക്കുകയും നിങ്ങളെ മുഫ്തിക്ക് പറഞ്ഞു കൊടുക്കുകയും സുഹൃത്തുക്കളെ ആളുകളെ കബറിങ്ങ കൊണ്ടുപോയിട്ട് ചെയ്യിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇതേ ആളുകൾ തന്നെ ചെയ്ത പത്താമത്തെ ഒന്ന് കേട്ടോളൂ. പത്താമത്തെ ഒരു കളവ് എന്താണെന്നറിയോ, കബറിങ്ങേ വേണമെങ്കിൽ വിളക്ക് കത്തിച്ചു വെക്കാം, വിളക്ക് കത്തിച്ചു വെക്കാം എന്ന് ഇവര് ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞു. ഇസ്ലാമിന് ഇതിന് തെളിവുണ്ടോ? ഇസ്ലാമിന് ഇതിന് പ്രമാണമുണ്ടോ? നണ പറയൽ മത്സരം ഞങ്ങൾ നടത്തി എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടണതാ അത് വാങ്ങി ഇങ്ങനെ വെച്ചോളി. എന്താ ഇവരുടെ സുന്നത്ത് വോയിസ്, സുന്നി വോയിസിൽ ഇവരെഴുതി 1986 നവംബർ ലക്കത്തിൽ ഇവരെഴുതി.
ചോദ്യം, മഹാന്മാരുടെ മക്ബറകളിൽ ചില പള്ളികളിലും നിലവിളക്ക് കത്തിക്കുക പതിവുണ്ട്. വൈദ്യുതി വെളിച്ചം ഉള്ളപ്പോഴും ഇത് കത്തിക്കുന്നു, ഇത് അനുവദനീയമാണോ? തദാവശ്യത്തിന് എണ്ണ കത്തിക്കാമോ? എന്നിട്ട് പറയാ, മഹാന്മാരുടെ മക്ബറകളിൽ നിലവിളക്ക് കത്തിക്കുന്നത് വെളിച്ചത്തിന് വേണ്ടി മാത്രമല്ല, മഹാന്മാരോടുള്ള ആദരവ് കൂടെ അതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് വൈദ്യുതി വെളിച്ചം ഉള്ളപ്പോഴും പ്രസ്തുത വിളക്ക് കത്തിക്കുന്നത്. അത് അനുവദനീയമാണെന്ന് മാത്രമല്ല, പുണ്യകർമ്മവും കൂടിയാണ്. അപ്പോൾ അതിനെണ്ണയും നേർച്ചയാക്കാവുന്നതാണ്. ഇസ്ലാമിലൊരു കാര്യം പുണ്യകർമ്മമാവണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കണോ? എങ്കിൽ എന്താണ് ഒരാൾ എണ്ണ നേർച്ച നേർന്നാലുള്ള പുണ്യം, ഒരാള് മഖ്ബറയിൽ വിളക്ക് കത്തിച്ചു വെച്ചാലുള്ള പുണ്യം എന്നത് നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് തോന്നിയതുപോലെ വിശദീകരിക്കാനുള്ളതല്ലോ ഈ ഇസ്ലാം ദീൻ എന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന് എന്തേ കത്തിക്ക എണ്ണല്ലായിട്ടാ? എണ്ണല്ലായിട്ടാണെങ്കിൽ എണ്ണല്ലാത്തോണ്ടെന്ന് വിശദീകരിക്കണ്ടേ? നിങ്ങളുടെ മദ്ഹബിന്റെ കൂടിയില്ല, നാല് മദ്ഹബുകളിലെ നാല് ഇമാമുകളിൽ ഏതെങ്കിലും ഒരു ഇമാമു പഠിപ്പിച്ചോ വിളക്ക് കത്തിക്കാൻ, എണ്ണ അങ്ങോട്ട് എണ്ണ കൊടുക്കാൻ അത് പുണ്യകർമാണെന്ന് വിശദീകരിച്ചോ? മുസ്ലിയാരുട്ടികൾ കേട്ട് നിൽക്കുന്നുണ്ടല്ലോ, കിതാബുകൾ ഉണ്ടെങ്കിൽ എടുത്ത് ഉദ്ധരിക്കുന്നത്. ആ വെറുതെ ഇസ്ലാമിന്റെ പേരിൽ അച്ചടിച്ചു വിട്ട് കാശാക്കിയാൽ പോരാ, എന്ത് തോന്നിയാസം ചെയ്യാ, എന്നിട്ട് അത് മുഴുവൻ തെളിവാണെന്ന് പറയുകയും ചെയ്യുന്നതാണ് ഇവര് പലപ്പോഴും സ്വീകരിച്ചു പോരുന്ന രീതി. ഇത് നിങ്ങൾ നോക്കൂ, ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടോളി, ഇതൊക്കെ പറഞ്ഞ ഇതിനൊക്കെ കൗണ്ടറി എങ്ങനെ അറിയോ? നൊണ എന്ന് പറഞ്ഞതുപോലെ, റേഷൻ കട എന്ന് പറഞ്ഞതുപോലെ, ഈ ജാതി പിന്നെ എന്താ പാറമടയിൽ ജോലി ചെയ്തു എന്ന് പറഞ്ഞതുപോലെ ഇതിനെ കൗണ്ടർ ചെയ്യാ, കണ്ടില്ല കണ്ടില്ലേ, മുജാഹിദുകൾ ഞങ്ങളെ കാഫറാക്കുന്നു, സുന്നികളെ കാഫറാക്കുന്നു, ഹജ്ജിന് പോയവരെ കാഫറാക്കുന്നു, ഇതാ ആളുകളെ മുഴുവൻ കാഫറാക്കുന്നു. ഈ കാഫറാക്കുന്ന ആളുകളെ, അവർക്കെതിരിൽ നിങ്ങൾ സലാം പറയരുത്, മുണ്ടരുത്, സംസാരിക്കരുത്. പിന്നെ നൊലോളിയാണ് അല്ലേ? പിന്നെ കരച്ചിലോട് കരച്ചില. എന്താ എന്താ കരയാനുള്ള പ്രമേയം? നമ്മൾ മുജാഹിദുകൾ ഇവരെ കാഫറാക്കുന്നു എന്നുള്ളതാ. ഇതുമ തന്നെ കൂടാനുള്ള കാരണം എന്താന്ന് ഞങ്ങൾ പലപ്പോഴും വിശദീകരിക്കാറുണ്ട്. മുജാഹിദുകൾ സുന്നികളെ മുഴുവൻ കാഫറാക്കുന്ന ആൾക്കാരാണ്. അപ്പോ അവർക്കെതിരിൽ വൈകുന്നേരം പടവട്ടാനുള്ളത് ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളെ കാര്യം, ഞങ്ങളെ പോക്കറ്റ് മണി, ഞങ്ങളെ ട്രാവലിംഗ് ഫീ, ഇതൊക്കെ നിങ്ങൾ കാര്യമായിട്ട് നോക്കണേ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആരെ കാഫറാക്കി ഞങ്ങൾ പഠിപ്പിച്ചുതരാം? ഞങ്ങൾ ആരെയും കാഫറാക്കിയിട്ടില്ല അല്ലേ? ഞങ്ങൾ ആരെയും കാഫറാക്കിയിട്ടില്ല. എ പി അബ്ദുൽ ഖാദർ മൗലവിക്കും ടി പി അബ്ദുള്ളക്കോയ മദനിക്കും സെക്രട്ടേറിയറ്റ് കൂടി ഈ മാസത്തെ കാഫറുകൾ ആരൊക്കെയെന്ന് ലിസ്റ്റ് തീരുമാനിക്കലല്ല ഞങ്ങളെ പണി. ഏയ്, മുജാഹിദ് സെന്ററിലെ ഐ എസ് എം എം എസ് എം യോഗം കൂടുന്നത് ഓരോ ആഴ്ചയിലും കാഫറിനെ തീരുമാനിക്കാനല്ല. ഞങ്ങൾ പറയുന്നു, ഇന്ന ഇന്ന പ്രവർത്തനം ചെയ്യുന്നത് കുഫറാണ്, ഇന്ന ഇന്ന പ്രവർത്തനം ചെയ്യുന്നത് ഷിർക്കാണ്, അത് ഞങ്ങളാണെന്ന് തോന്നിപ്പോകാണ്. അതിനെന്ത് ചെയ്യും? കുമ്പളങ്ങ കട്ടോന്റെ തലയില് പൊടിണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ തപ്പാൻ തുടങ്ങി ഒരാള്, മൂപ്പര് കട്ടിട്ടുണ്ട്, നിലവിളക്ക് കത്തിക്കലേ ഈ ജാതി പ്രവർത്തനങ്ങൾ ബിദാത്താണ്, ഇസ്ലാമിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയ നുണയാണ്, ഖബറ് കെട്ടിപ്പൊക്കാൻ ഇസ്ലാമിൽ തെളിവില്ല, ആരാധനയുടെ ഭാഗമായുള്ള സുജൂദി അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്യരുത് എന്നൊക്കെ ഞങ്ങൾ വിശദീകരിക്കുമ്പോ ഇത് ഞമ്മളെ പറ്റിയാണല്ലോ, ഞമ്മളെ കാഫറാക്കണല്ലോ എന്ന് തോന്നുകയാണ്. ഇസ്ലാമിന്റെ ഉസൂലും അഹ്ലുസുന്നയുടെ അഖീദയും പഠിക്കണം. കാഫറാക്കലും കുഫറാണെന്ന് പറയലും രണ്ടും രണ്ടാണ് അല്ലേ? രണ്ടും രണ്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഉസൂലുൽ ഹദീസിന്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെ, രണ്ടിനെയും പണ്ഡിതന്മാർ രണ്ടായിട്ട് തന്നെ പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആരെയും കാഫറാക്കാറില്ല അല്ലേ? എന്നിട്ട് പലപ്പോഴും പല പരാമർശങ്ങൾ എടുത്തു വെച്ചിട്ട് നീട്ടി വ്യാഖ്യാനിക്കാറാണ് പതിവ്. നിങ്ങൾ നോക്കൂ, എന്ന ആരാണ് കാഫറാക്കിയത്? നിങ്ങൾ ഔലിയാക്കളെ പണിയാണ് കാഫറാക്കൽ, ഔലിയാക്കളെ പണിയാണ് കാഫറാക്കല്. ഔലിയാക്കള് കാഫറാക്കിയത് എടുത്തു പറയല ഞങ്ങളെ പ്രസിഡന്റുമാരെ പണി. ഇ കെ അബൂബക്കർ മുസ്ലിയാർ മരിച്ചതിനു ശേഷം, വഫാത്തിനു ശേഷം അയാൾ കാഫറാണെന്ന്, അദ്ദേഹം കാഫറാണെന്ന് ഉള്ളാളത്തെ തങ്ങൾ പ്രസംഗിച്ചിട്ടില്ലേ? ഇല്ലേ? ഇല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതാ ഞാൻ പറഞ്ഞത്, കാഫർ ആരാക്കി എന്നുള്ളത് ഞാൻ തെളിയിച്ചാൽ നിങ്ങൾക്ക്, നിങ്ങൾ കാത്തിരിക്കും. എന്താ ഉള്ളാളത്ത് തങ്ങൾ പറയാണ്, കഫറാ ഈ കെ കഫറാ എന്ന് അദ്ദേഹം പറയാണ്, ഈ കെ കാഫറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതല്ല അത്, ഓര് പറഞ്ഞത് ആരാ? ഓര് സി എം വലിയല്ലാഹി പറഞ്ഞതാണ് എന്ന് സുഹൃത്തുക്കളെ അദ്ദേഹം പറയുന്നു. നമുക്ക് കേൾക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ.
എന്നെ സംബന്ധിച്ച് എത്ര എന്തെല്ലാം പറഞ്ഞു നോക്കി, ഉള്ളാളത്തേക്ക് എത്ര കമ്പി കത്ത്. സുബ്ഹാനല്ല, എന്ത് ഈക്കനെ കാപ്പറാക്കി ഉസ്താദിനെ കാപ്പറാന്ന് ഞാൻ പറഞ്ഞല്ല. കുഴപ്പം ഇല്ലേ, നിങ്ങളൊന്നും കേട്ടില്ലത്? എന്നിട്ടോ ഉള്ള ആൾക്കാരെന്തേ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോ? ഒന്നും കുയുങ്ങിയില്ല ഞാൻ. നമ്മൾ ശിഷ്യന്മാർ തന്നെ എന്താങ്ങൾ അങ്ങനെ അങ്ങനെ എന്നൊക്കെ നീ കത്ത് ചെയ്ത് നോക്കി, ഓരോ കൂടെ പോയി ഒടുവിലൊന്ന് പൊരുത്തം പിടിക്കാൻ വേണ്ടി. ഈക്ക ഞാൻ കാഫറാക്കണം. ഞാൻ പറഞ്ഞതെന്നാ, ഈ മടവൂരുണ്ട് അവർ പറഞ്ഞതാ. ഞാൻ അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയതിനെ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടിയാൽ ചിലപ്പോൾ അങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടാൽ ഞാൻ ഒന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മളിടയിലൊരു ഭിന്നിപ്പ് വന്നപ്പോൾ ഈ മൂപ്പരോട് എന്നെ ഒന്ന് പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിളിപ്പിച്ച് വാതി തുറന്നെച്ചെന്ന് ഒരാളോടും ഉണ്ടാത്ത കാരാണ്. സലാം ചൊല്ലി സലാം വിളിക്ക്. സലാം വിളിക്കുന്ന ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കാര്യമൊക്കെ ആയിപ്പോയില്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അന്താരൽ ഹഖ്, നിങ്ങൾ ഹക്കന്റെ മേൽ അടി ഉറച്ചു തന്നോളൂ. അപ്പറം നമ്മൾ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹഖ്, നീ ഹക്കന്റെ മേൽ അടി ഉറച്ചു തന്നോടണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറാ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. പക്ഷെ കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതിരിക്കും അറിയ. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഓ ഉള്ളാളത്തെ ഞാൻ എന്നെ എന്നാ ഞാൻ ഒഴുകിപ്പോകുമെന്ന് വിചാരിച്ചല്ലാരും. പ്രസിഡൻറ്റോ അവർക്ക് വല്ല കത്തും കൊത്തൊക്കെ വന്നു പറഞ്ഞവനൊക്കെ ഇവിടെ പോയി അല്ലേ, എല്ലാവരും ഉണ്ട്. അപ്പോ കഫറക്ക് പല അർത്ഥമല്ലേ എന്നാ, അപ്പൊ അതിന്റെ അർത്ഥം തങ്ങൾ പറയും. കഫറിന്റെ അർത്ഥം പേരോട് വിശദീകരിച്ചു, കഫറ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു, ഒളിപ്പിച്ചു വെച്ചു എന്നാണ്. വിത്ത് ഒളിപ്പിച്ചു വെക്കുന്നവൻ എന്ന അർത്ഥത്തിൽ കൃഷിക്കാരന് കഫറ എന്ന് പറയും അല്ലേ. പക്ഷേ അതിന് വിട്ടെടുക്കാൻ ഈ കെക്കാർ റെഡിയല്ല. ഈ കെക്കാർ ഇറക്കിയ ഡോക്യുമെന്ററിയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് അവർ പ്രതികരിച്ചത് സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടോളൂ. താങ്കൾക്കും അനുയായികൾക്കും മഹാന്മാരായവരൊക്കെ വഹാബികളും മതത്തിൽ നിന്ന് പുറത്തു പോയവരുമാണ്. നിങ്ങളുടെ പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങൾ ഷേഖുന ഷംസുൽ ഉലമായെ കാഫിറാക്കി. വീണ്ടും വീണ്ടും അതാവർത്തിച്ചപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി അബദ്ധവശാൽ പറഞ്ഞതല്ലെന്ന്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ഹക്കന്റെ മേൽ അടി ഉറച്ചു തന്നോളൂ. അപ്പറം നമ്മൾ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹഖ്, നീ ഹക്കന്റെ മേൽ അടി ഉറച്ചു തന്നോളണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ ഉപ്പില്ലാതെ വിശദീകരണം പലതും നടത്തി. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതിരിക്കും അറിയ. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഓ ഉള്ളാളത്തെ ഞാൻ എന്നെ എന്നാ ഞാൻ ഒഴുകിപ്പോകുന്നു വിചാരിച്ചല്ലാരും. പ്രസിഡന്റോ അവർക്ക് വല്ല കത്തും കൊത്തൊക്കെ വന്നു പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ? അതിന് ഉപഹാരമായി താജുൽ ഉലമ പട്ടം ഉള്ളാൾത്തങ്ങൾക്ക് നിങ്ങൾ നൽകി. എന്നാലും തങ്ങളെ നാട്ടിക ഉസ്താദിന്റെ വാക്കുകൾക്ക് മറുപടി നൽകാൻ ഇപ്പോഴും നിങ്ങൾക്കായിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സ്വന്തത്തെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. മൂപ്പര് ഹക്കിന്റെ മേലാണ്, അത് ഉള്ളാൾത്തങ്ങൾ ഹക്കിന്റെ മേലാണ്. ശംസ് നിലമയോ പിഴച്ചുപോയി, ഒക്കത് കഫറ പിഴച്ചുപോയി ലല്ല എന്ന് പറയുകയും അതിനോട് മാസൂഫായി ഒക്കത് കഫറ എന്ന് പറയുകയും ചെയ്താൽ ലല്ലയുടെ ശേഷം പറഞ്ഞ കഫറയുടെ അർത്ഥം എന്താണ് പൊന്നു തങ്ങളെ? എന്താണ്? മാത്രമല്ല
അദ്ദേഹം ഹത്തിന്റെ മേലാണെന്ന് പറഞ്ഞു. ഹത്തിന്റെ മേലാണെന്ന് പറഞ്ഞ ശേഷം പറയുന്ന കുഫറിന്റെ അർത്ഥം എന്താണ് പൊന്നുകങ്ങള്? ഹത്തിന്റെ ഇതിൽ പറയുമ്പോ ഇതിന്റെ തിക്തഫലം എന്താണെന്ന് നിങ്ങൾ മറന്നുപോയോ തങ്ങളെ? ഞങ്ങളല്ല, നിങ്ങളുടെ തന്നെ പൊന്മളക്കാരൻ അനിയായി നിങ്ങൾക്കത് പഠിപ്പിച്ചു തരുന്നു, കേട്ടോളൂ. ഉലമാകളെ നിന്ദിക്കുക, അവരെ അനാദരിക്കുക എന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതിനേക്കാൾ അപകടമാകുന്നു. കാരണം എന്താണ് വ്യത്യാസം? ഇവർക്ക് തൗബക്കുള്ള തൗഫീഖ് വരെ ഇല്ലാതെയായി പോകും. ഇവർക്ക് തൗബക്കുള്ള തൗഫീഖ് വരെ ഇല്ലാതെയായി പോകും. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് വലിയ കുറ്റമാണെങ്കിലും തൗബക്കുള്ള അവസ്ഥയും ചാൻസും പാടെ ഇല്ലാതെയായി പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹ്മഹുള്ള പറയുന്നു, എന്നാൽ അതുപോലെയല്ല ഉലമാഇനെ, വിശിഷ്യ അസാത്തിദത്ത് ഉസ്താദുമാരെ, ഉലമാഇനെ വിശിഷ്യ അസാത്തിദത്ത് ഉസ്താദുമാരെ നിന്ദിക്കലും അനാദരിക്കലും അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. സുഹൃത്തുക്കളെ കണ്ടല്ലോ, എന്താ മൂപ്പരിങ്ങനെ നോക്ക, ഉസ്താദുമാരെ നിന്ദിക്കണോന് സൂഉൽ ഖാത്തിമയാണ്, അഥവാ ദുരന്ത പര്യവസാനായിരിക്കും. അപ്പൊ സ്റ്റേജിലിരുത്തിട്ട് വഷളാക്കുക, സ്റ്റേജിലിരുത്തിട്ട് വഷളാക്കുക. അത് ഇ കെ കാര് ഡോക്യുമെന്ററി ആക്കി. ഞാൻ പറഞ്ഞത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേരെ കുഫിരിയത്ത് എന്ന പടക്കോപ്പ് ഉപയോഗിച്ച് അമർത്താമെന്ന്, അതുകൊണ്ട് മുസ്ലിയാക്കന്മാര് വിചാരിക്കരുത്. ഇപ്പൊ ഈക്കനെ കാഫറാക്കി, ഇനിയോ ഈക്കനല്ല എല്ലാരും കാഫറാക്കാം. പൊതുവെ മുജാഹിദുകളെ മുഴുവൻ കാഫറാക്കാണ്, ജമാഅത്തെ ഇസ്ലാമിനെ മുഴുവൻ കാഫറാക്ക. ആര്? അതും സി എം വലി അള്ളാഹി എന്നെ. ഞങ്ങളെ ഔലിയാക്കളുടെ അമലാത്, നിങ്ങളെ ഔലിയാക്കളെ ഏർപ്പാടാത്. നോക്കൂ, നിങ്ങൾ വൈലത്തൂർ തങ്ങൾ എന്ന് പറഞ്ഞ ആള് സി എം വലി അള്ളാഹിന്റെ ഈ വിഷയത്തിലെ സമീപനം പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. സി എം എല്ലാരും കാഫറാക്കിയിരുന്നു എന്നാണ്. കുല്ലും കഫറാ, കുല്ലും കഫറാ എന്നുള്ളതായിരുന്നു ഉസ്താദിന്റെ ലൈന് എന്ന് അദ്ദേഹം പറയട്ടെ. സുഹൃത്തുക്കളെ, സിയമുലിയെ സംബന്ധിച്ചിടത്തോളം ഇവരെ സംബന്ധിച്ചുള്ള ദീർഘദൃഷ്ടി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ജമാഅത്ത് മുജാഹിദ് ഫലസിഫ റാഫിള്ള സിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതര സമൂഹത്തിനെയും കൂട്ടി പറഞ്ഞുകൊണ്ട് കുല്ലും കാഫ്. സിയെ സംബന്ധിച്ചിടത്തോളം ഇവരെ സംബന്ധിച്ചുള്ള ദീർഘദൃഷ്ടി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ജമാഅത്ത് മുജാഹിദ് ഫലസിഫ റാഫിള്ള സിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതര സമൂഹത്തിനെയും കൂട്ടി പറഞ്ഞുകൊണ്ട് കുല്ലും കാഫ്. എല്ലാരും കാഫറാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അല്ലേ? ഇനി വീണ്ടുള്ള സംശയം എന്താ? മുജാഹിദുകൾ കാഫറാക്കി എന്നുള്ളതാണ്. ഇത് ഒസങ്കടി സംവാദത്തില് ഉച്ചക്ക് ശേഷമുള്ള സെഷനിൽ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചു വിട്ടതാ മുജാഹിദ് നിങ്ങൾ കാഫറാക്കിയിട്ടുണ്ടോ അല്ലേ അല്ലേ? എന്താ കെ വി കൂറ്റനാട് മുസ്ലിയാരെയും ഇ കെ മുസ്ലിയാരെയും ഒക്കെ ഉമർ മൗലവി കാഫറാക്കി എന്നുള്ളതായിരുന്നു ചർച്ച. അപ്പോ ഞങ്ങൾ ചോദിച്ചു, ആ കാഫറാക്കിയത് എവിടെയാണ് വായിക്കുന്നത്? അപ്പൊ പേരോട് ഇങ്ങനെ വായിച്ചിട്ട് വിശദീകരിക്കാൻ ശ്രമിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു, നിങ്ങളെ വിശദീകരണം ആവശ്യമല്ല, ശറഹല്ല ആവശ്യം, മത്തിനെടുക്കും, മത്തിനെടുക്കും. എവിടെ കാഫറാക്കി എഴുതിയതുള്ളത് അതിന്റെ ഇടിക്കും. പേരോടിന് എടുക്കാൻ പറ്റണില്ല. പേരോട് ഉച്ചക്ക് ശേഷം എന്നല്ല, രാവിലെ മുതൽ കടന്ന് പടഞ്ഞ പേരോട് അവിടെ വീണ്ടും ഉയർന്നുകൊണ്ടിരുന്നു. അപ്പൊ നമ്മള് പറഞ്ഞു, ഞങ്ങള് നിങ്ങളല്ല കാഫറാക്കിയത്, നിങ്ങൾ പരസ്പരമാണ് കാഫറാക്കിയത്. കെ വി കൂറ്റനാട് മുസ്ലിയാര് മുസ്ലിയാര് കുഫരിയത്തിലേക്ക് പോയിരിക്കുന്നു എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. കെ വിയെ നിങ്ങൾ കാഫറാക്കിയിട്ടുണ്ട്. ഉടനെ പേരോടിന് ചാടി, ഏയ് കാള പറ്റൂന്ന് അറിയുമ്പോൾ തന്നെ കാളന്റെ കുട്ടിക്ക് തൊട്ടികട്ടലാണല്ലോ മൂപ്പരുടെ സ്റ്റൈല്. അതുകൊണ്ട് മൂപ്പരന് ചാടി കുഫിരിയത്തിലേക്ക്, കെ വി ഉസ്താദ് കുഫിരിയത്തിലേക്ക് എന്ന് പറഞ്ഞ കാഫറാകോ, കുഫിരിയത്തിലേക്ക് നിറഞ്ഞ കാഫറാകോ, എയർപോർട്ടിലേക്ക് നിറഞ്ഞ എയർപോർട്ടിലെത്തോ, ദുബൈയിലേക്ക് നിറഞ്ഞ ദുബൈയിലേക്ക് എത്തോ എന്നാ മൂപ്പര ചോദ്യം. അപ്പൊ നമ്മള് ബഹുമാനനായന്റെ ജേഷ്ഠ സുഹൃത്ത് അനീഫ് കായക്കൊടി മൂപ്പര ദുബായിക്ക് എത്തിച്ചെടുത്തു, കുഫിരിയത്തേക്ക് എത്തിച്ചെടുത്തു, എയർപോർട്ടിക്ക് എത്തിച്ചെടുത്തു. അങ്ങനെ എത്തിക്കുമ്പോ മൂപ്പരര് മോന്തണ്ട്, നിങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ എത്തിക്കുമ്പോ മൂപ്പരൊരു എളി ഉണ്ടാകും നിങ്ങൾ കണ്ടാളി. അത് കണ്ടിട്ട് സംവാദത്തിന് ഇനി വേണോ വേണോ എന്നുള്ളത് ഒരു 33 വട്ടം മുസ്ലിയാരുട്ടികളെ ശരിക്കൊന്ന് ചിന്തിക്കണം. വളരെ ദൂരത്തു നോക്കിയാൽ വലുപ്പത് കാണൂല, ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോളി. എന്ത് കുഫരിയത്തിലേക്കും ദുബായിലേക്കും ഒക്കെ എത്തിക്കണത്, നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ച് കേട്ടോളൂ. അതിലുണ്ട്
അതിന്റെ ശേഷം നിങ്ങൾ പറഞ്ഞത് ഉണ്ട്, ആദ്യത്തെ അതുകൊണ്ട് മനസ്സുഖാകുന്നില്ല, ആ പറഞ്ഞത് അങ്ങനെ തന്നെയുണ്ട്. ഞാനത് വായിച്ചു കഴിഞ്ഞു. ഇനി അത് സംബന്ധിച്ച് വെറുതെ ആവർത്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ആറണ്ണൂർ വൈദികുട്ടി മുസ്ലിയാര് കുഫരിയത്തിലേക്ക് ഈക്ക പറഞ്ഞതായി എഴുതി. കുഫരിയത്തിലേക്ക് ഞാൻ കുഫറായിട്ടില്ല എന്നല്ലേ അർത്ഥം? ഒരാൾ എയർപോർട്ട് കണ്ട് എവിടത്തേക്കാ? ദുബായിലേക്ക്. ദുബായിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ നിങ്ങൾക്ക് മലയാളവും മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളവും മനസ്സിലാകുന്നില്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്ന് എവിടത്തേക്ക്? സൗദിയിലേക്ക്. അത് സൗദിയിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് മുസ്ലിയാർ പറഞ്ഞു. അതുകൊണ്ടാ ഈക്ക വിവരമുള്ള പണ്ഡിതനാണ്, അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല, ഉള്ളാളെ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല, അവരാരും ആക്കിയിട്ടില്ല, നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ ചോദിച്ചോളൂ. ഓരോന്നിനും വ്യക്തമായ, ക്ലിയറായ, വളരെ കറക്റ്റായ മറുപടി ഞങ്ങളെ കയ്യിലുണ്ട്. എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയണത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധ ജടിലവും തോന്നി മാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തത്തും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കേവിയുള്ളത്? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിനിപ്പുറത്താണോ? മറുഭാഗം വിശദീകരിക്കണം. ഏതായാലും ഒന്നും മുപ്പേര് സമ്മതിച്ചു. സെൽസബിയിൽ വായിച്ചാൽ അത് കിട്ടൂല, സെൽസബിയിൽ വായിച്ചാൽ കിട്ടൂല. അപ്പൊ നമ്മളോട് ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ കാന്തപുരം മുശ്രിഖ് അല്ല നിങ്ങൾക്ക് ഇപ്പൊ അഭിപ്രായം ഉണ്ടോ? ആ ചോദ്യം ചോദിക്കേണ്ട സന്ദർഭത്തിൽ ചോദിച്ചോ, അപ്പൊ പറഞ്ഞുതരാം. ഏതായാലും സെൽസബിയിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് ഞങ്ങളോട് വേറെ ചോദിക്കാനുള്ള പരിപാടി, അത് ചോദ്യത്തിന്റെ സന്ദർഭത്തിൽ മതി. ഇവിടെ വിഷയം വളരെ കൃത്യമാണ്, സെൽസബിയിൽ അങ്ങനെ ഇല്ല. അത് തന്നെയാണ് ഞങ്ങൾ അന്നും പറഞ്ഞത്, തെളിയിക്കും ഞങ്ങൾ സംവാദവേളയിൽ. നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ അന്ന് സെൽസബിയിലിന്റെ ഫോട്ടോ കോപ്പിയും കണ്ടാണ് വന്നത്, നിങ്ങൾ നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതി വെച്ചത്, എന്നിട്ട് കോപ്പി പോലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി എഴുതി. ഞങ്ങൾക്ക് ഓർമ്മയുണ്ടത്. ആ ധൈര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഇങ്ങനെ പഠിപ്പിച്ചാണ് വിട്ടത്. അത് എന്നിട്ട് ഇനി ഇത് നാല് കവലകളിൽ പ്രസംഗിക്കരുത് എന്ന് ഞങ്ങൾ അടിക്കുറപ്പും പറഞ്ഞിട്ടുണ്ട്. മുസ്ലിയാക്കന്മാരെ അവസാനം ഗതി കെട്ടിട്ട് ചോദിക്കാൻ തുടങ്ങി, അബൂജഹൽ മുശ്രിക്കാണോ? ചോദിച്ച് ചോദിച്ച് തുറഞ്ഞപ്പോഴേ അപ്പൊ സക്കറിയ സുലൈ തിരിച്ചു ചോദിച്ച്, ഏ നിങ്ങക്ക് എന്ത് സമസ്തന്റെ പ്രസിഡന്റ് ആക്കാനാണ് അല്ലേ? ഇതൊക്കെ സുഹൃത്തുക്കളെ സംവാദത്തിൽ നടന്നതാണ്, കഴിഞ്ഞതാണ്, കണ്ടതാണ്. അപ്പോ സംവാദം എന്നുള്ള ഇമ്പാച്ച് കാണിച്ചിട്ട് പേടിപ്പിക്കൽ അവിടെ കുടിയിൽ വെച്ചാൽ മതി എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയുന്നു, നേരിട്ടിട്ട് വന്നോ ചോദിച്ചോ എന്ന് പറഞ്ഞാ നിങ്ങൾ വിളിക്കണോടത്ത് വരാൻ. നിങ്ങളെ വാശി പറയണെങ്കിൽ നിങ്ങള് കെട്ടിയോലല്ല എന്ന് ഞങ്ങൾ പറയണം, പക്ഷെ ഞാനത് പറയില്ല. ഇത് ഈ സ്റ്റേജിനും ഈ വേദിക്കൊരു മാന്യത ഉള്ളതുകൊണ്ട്. എന്നിട്ട് കാഫറാക്കി കാഫറാക്കി എന്ന് നിലവിളിച്ച് നടക്കുക അല്ലേ? എന്നാൽ സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കൂ, ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് മുജാഹിദുകൾ അസ്ലിയായ കാഫറിനെക്കാളും കടുത്ത കാഫറാണെന്ന് ഇവരെഴുതി വെച്ചിട്ടില്ലേ? അസ്ലിയായ കാഫറിനെക്കാളും കടുത്ത കാഫറാണ് മുജാഹിദുകൾ എന്ന് ഇവരെഴുതി വെച്ചിട്ടുണ്ട്. ഇനി അപ്പോ കുഫരിയത്തിന്റെ കാര്യം അങ്ങനെയാണ്. ഇനി നിങ്ങൾ നോക്കൂ, പത്താമത്തെ ഒരു സംഗതി എന്താ അറിയോ? നിങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഔലിയാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിഷയത്തിൽ വമ്പിച്ച കളവുകൾ, വമ്പിച്ച നണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് പറയുമ്പോ തന്നെ ഞാൻ കൂട്ടത്തിൽ പറയട്ടെ, സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കൂ, ഇവരുടെ ഇടക്കിടക്ക് പോയി അടുത്ത കാലത്ത് വീണ്ടും തുടങ്ങിയതാ അൻസാരി മൊഹീദ്ദീൻ ഷേഖിന്റെ ഇബാറത്ത് ഉദ്ധരിച്ചപ്പോ ഇയാള് പറയാ, സ്റ്റേജിൽ വെച്ച് കുടുങ്ങിയിട്ടാണ് മൂപ്പര് മൊഹീദ്ദീൻ ഷേഖിനെ ഉദ്ധരിച്ചത്, മൊഹീദ്ദീൻ ഷേഖിനെ സത്യത്തിൽ അനാദരിക്കുന്നവരാണ് മുജാഹിദുകൾ. എന്താ അനാദരിച്ചത്? യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ പ്രതിമ എന്നൊക്കെ പറഞ്ഞ് കവിതകളല്ലേ അൽമനാറിൽ വന്നിട്ടുണ്ട് പോൽ, അങ്ങനെ എഴുതിയിട്ടുണ്ട്. അത് ഹക്കാണ്, അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഹക്കാണ്, ആ എഴുതിയതും ഹക്കാണ്. ഞെട്ടണ്ടാ, മാലയിൽ പറയുന്ന ഷെയ്ഖിനെ കുറിച്ച് ഞങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. മാലയിൽ പറയുന്നത് ഷെയ്ഖ് ഒരു ഷെയ്ഖാണ്, യഥാർത്ഥത്തിലുള്ളത് വേറൊരു ഷെയ്ഖാണ്. മനസ്സിലായോ? മാലയിൽ പറയുന്ന ഷെയ്ഖ് അത് മൊഹീദ്ദീൻ ഷെയ്ഖ് അല്ല, നിങ്ങൾ മൊഹീദ്ദീൻ ഷെയ്ഖിനെ അനാദരിച്ചത് നിങ്ങളാ സത്യത്തിൽ അല്ലേ? മൊഹീദ്ദീൻ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിന് ഒരു ദിവസം 40 വട്ടം ഏ ഒരു ദിവസം ഈ ദിവസം പറഞ്ഞ് തെറ്റണ്ട, മാല ഇങ്ങനെ കാണാപ്പെടുത്ത് ചൊല്ലിപ്പടിച്ച് നടക്കലല്ലേ ഞങ്ങൾക്ക് വേണി? അതെന്താ പലതവണ ജനാബത്തുണ്ടായിന്നാ അല്ലാതിരിക്കലല്ലേ തുറന്നു പറയല്, ഒരാൾക്ക് ജനാബത്തുണ്ടായത് വിളിച്ചു പറയലേ
ഏയ് കുളിക്കണം, നിസ്കരിക്കണമെങ്കിൽ കുളിക്കാനുള്ള അവസ്ഥ 40 തൊട്ടോ 50 തൊട്ടോ ഒക്കെ ഉണ്ടായി എന്നുള്ളത് വിളിച്ചു പറയൽ ആദരിക്കലാണോ അതോ അനാദരിക്കലാണോ? ഇനി മുഹിദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ളയെ സംബന്ധിച്ച് ഇവരുടെ ചില മാലകളിലുള്ളത് എന്താ? മുഹിദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം തന്റെ മുരീദിന്റെ വഫാത്ത് അറിഞ്ഞപ്പോ അസറായിലിന്റെ കയ്യിൽ നിന്ന് കൊട്ട തട്ടിപ്പറിച്ചു എന്നാണ്. ഈ ഗുണ്ടായി സദ്യം ചെയ്തിട്ടില്ല, അദ്ദേഹം ചെയ്യൂല, മലക്കിന്റെ അടുത്തുനിന്ന് കിട്ടൂല. ഈ ജാതി വിശ്വാസം പഠിപ്പിക്കുന്ന ശേഖന്മാരെയാണ് ഞങ്ങൾ എതിർത്തത് അല്ലേ? ഇനി ഇവരുടെ ചില ശേഖന്മാര് മുഹിദ്ദീൻ ശേഖിനെ പോലെ റിഫായി ശേഖിനെ പോലെയുള്ള ആളുകൾ അവര് എല്ലാ നബിമാരുടെയും രക്ഷകരായിട്ടുണ്ടായിട്ടുണ്ട്. ലോഹിന്റെ കപ്പല് മുങ്ങാറായപ്പോ ഞാനല്ലേ ഉണ്ടായത്, ഞാനല്ലേ രക്ഷിച്ചത്. വകുന്തൂമ ഇബ്രാഹിമ മുൽക്കം ബിനാരിഹി വമാ ബാറദ നീറാനു ഇല്ലാ ബിദഅവതി. ഇബ്രാഹിം നബിയുടെ സലാമ, അദ്ദേഹം തീയിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോ എന്റെ പ്രാർത്ഥന കൊണ്ടല്ലേ അതൊക്കെ കേട്ടത് എന്നാ. അപ്പൊ എല്ലാരെടുത്തും മൂപ്പരുണ്ട് എന്നാണ് അല്ലേ? ഈ നിലക്ക് മാല പറയുന്നത് ഒരു ഷെയ്ഖാണ്. ആ ഷെയ്ഖിനെ കുറിച്ച് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മുസ്ലിയാക്കന്മാർ ഇതിൽ തെറ്റിദ്ധാരണ വരുത്തുന്നു മനസ്സിലാക്കിയ കെ പി മുഹമ്മദ് മൗലവി ഈ പിന്നെ ശങ്കരാചാര്യരുടെ അദ്വൈതം സ്വീകരിച്ച ഷെയ്ഖിനെ പരിചയപ്പെടുത്തിയ ആ അൽമനാറിന്റെ തൊട്ടടുത്ത ലക്കത്തിൽ കുറിപ്പ് കൊടുത്തു. ഈ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി യഥാർത്ഥ മുഹിദ്ദീൻ ഷെയ്ഖിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ ജാതി തട്ടിപ്പുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കണം. വേറൊന്ന്, നിസ്കരിക്കാത്ത ഷെയ്ഖന്മാരെ കൊണ്ടെടുക്കണോ ഞങ്ങള്? ഇസ്ലാമിലുണ്ടോ അങ്ങനെ ഒന്ന് അല്ലേ? ഒരു കുടിയിരിക്കൽ ഉണ്ടെങ്കിൽ, ഒരു കുട്ടിനെ കാണലുണ്ടെങ്കിൽ അന്ന് പിന്നെ മുസ്ലിംമാർക്ക് ജമാഅത്തില്ല ഉണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ മരണവക്രത്തിൽ പോലും തിരുനബി ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അറിയോ നിങ്ങൾക്ക് ചരിത്രം? എങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങൾ നോക്കൂ, വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. പേരോടെ എതിർക്കണം നിസ്കരിക്കാത്ത ഔലിയാക്കളെ. കക്കാടിന്റെ ഷെയ്ഖായതുകൊണ്ട്, കക്കാടിന്റെ ശേഖായതുകൊണ്ട് കാന്തപുരത്തിന്റെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയി പുതിയ കക്കാട് തൊരീക്കത്തുണ്ടാക്കിയ കക്കാടിന്റെ തൊരീക്കത്തായതുകൊണ്ട് പിന്നെ സാക്ഷാൽ പേരോട് കത്തി കയറുന്നത് നിങ്ങൾ കണ്ടോളൂ. ബഹുമാനപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കുക, ബഹുമാനപ്പെട്ട വലിയുള്ളാഹി ഷെയ്ഖുന ഷെയ്ഖ് ജമാലുദ്ദീൻ അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ദുആ ചെയ്യുന്നതിനായി മജ്ലിസിലേക്ക് വരികയാണ്. എല്ലാവർക്കും ദുആയിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം വോൾട്ടേഴ്സ് ചെയ്തു കൊടുക്കുക. അസ്സലാമു അലൈക്കും. كتب الملائكة والإنس والجن يا كتب البر والبحر يا كتب المشرق والمغرب يا كتب السماوات والأرض يا كتب العرش والكرسي واللوح والقلم يا غوث الأعظم يا غوث الأعظم يا غوث الأعظم يا شيخ الأعظم يا شيخ الأعظم يا شيخ الأعظم يا أستاذ الأعظم يا إمام الأعظم يا
ഇമാമൽ മുത്തഖീ യാ സുൽത്താനുൽ ആരിഫീ അശ്ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ. അപ്പൊ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, യാ ഹൗസുൽ ആലം എന്ന് വിളിച്ചോണ്ട് സുന്നിയാവൂല. സുന്നികൾ യാ ഹൗസുൽ ആലം എന്ന് വിളിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് വിളിച്ചവനൊക്കെ സുന്നിയാവൂല. അത് മനസ്സിലാക്കണം. യാ ഹൗസുൽ ആലം എന്ന് വിളിച്ചിട്ട് ഇവിടെ ചെയ്യുന്നത് എന്താ? നിസ്കരിക്കാൻ പോകണ്ടോ? നിസ്കരിക്കലുണ്ടോ? പള്ളിയിൽ പോകണ്ടോ? ഒരു കഥയുമില്ല, ഒരു കഥയില്ല. കഥ മൂപ്പരാളാകുമ്പോ അതൊന്നും പ്രശ്നമല്ല, മൂപ്പരാളാകുമ്പോ യാ ഹൗസുൽ ആലം എന്ന് വിളിച്ചാൽ തന്നെ സുന്നിയാവും. ഏയ്, പേരോടിന് വരുമാനമുള്ള, പേരോടിന്റെ പാർട്ടിക്ക് വരുമാനമുള്ള ജാറാണോ? പേരോടിന് ആവശ്യമുള്ള ശേഖാണോ? നാ നിസ്കരിക്കും വേണ്ട, നോമ്പോൽക്കും വേണ്ട, ഒന്നും വേണ്ട. ഇത് കക്കാടിന്റെ ശേഖായതുകൊണ്ട് മൂപ്പര് പറയാ, യാ ഹൗസുല്ലാഹെന്ന് വിളിച്ചോണ്ടൊന്നും ശേഖാവൂല. ഞങ്ങൾ കേട്ടോളിം സി എം വലിയല്ലാഹിനെ ഇരു ഗ്രൂപ്പുകാരും അംഗീകരിക്കണ ശേഖ. മൂപ്പര് നിസ്കരിക്കലുണ്ടോ? മൂപ്പര് നിസ്കരിക്കലുണ്ടോ എന്ന് ഒരാൾ വന്ന് ചോദിച്ചപ്പോ കൈ കാണിച്ചു കൊടുത്തെ. നിസ്കരിക്കലുണ്ടോ എന്ന് ചോദിക്കുമ്പോ അതാണല്ലോ കാണിച്ചു കൊടുക്കണ്ടേ. അപ്പൊ കയ്യിൽ അതാ പ്രത്യക്ഷപ്പെടുന്നു. എന്ത്? മൂപ്പര് മക്കത്ത് നിസ്കരിക്കണത് അല്ലേ? മൂപ്പര് മക്കത്ത് നിസ്കരിക്കണം. നിങ്ങളെ ഞങ്ങള് മക്കത്ത് നിസ്കരിപ്പിച്ച രാജ്യങ്ങളെ കാണി. എന്നാൽ മറ്റൊരു സംഭവം, മടവൂർ ഷേഖ് നിസ്കരിക്കാറില്ലത്രേ. പലരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് ഉരുളിക്കുന്ന മദ്രസായ പ്രഗത്ഭ പണ്ഡിതൻ ഉണ്ണിമോയിൻ ഹാജി ഷേഖ് അവർകളെ നേരിൽ കണ്ടു. ഇത് ചോദിക്കാൻ തീരുമാനിച്ചു. ഉണ്ണിമോയിൻ ഹാജി ഷേഖ് അവർകളോട് ചോദിച്ചു, ആളുകൾ പലരും പലതും പറയുന്നുണ്ടല്ലോ, സത്യം എന്താണ്? അന്നേരം മഹാനായ ഷേഖ് അവർകൾ തന്റെ കൈപ്പത്തി ഹാജിയാരുടെ നേരെ നീട്ടി. അത്ഭുതം തന്നെ, അതിലേറെ ആശ്ചര്യവും. സാക്ഷാൽ ടെലിവിഷൻ പോലെ അതാ ആ കൈവെള്ളയിൽ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടു. അബാലവൃദ്ധം ജനങ്ങൾ ഹറമിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുന്ന രംഗം. മഹാനായ സി എം അവർ അവർക്ക് ഇമാമായി നിസ്കരിക്കുന്നു. കോടിക്കും സോപ്പും പെട്ടി, മൂപ്പർക്കാണ് സോപ്പും പെട്ടി കൊടുക്കണ്ടേ അല്ലേ? എന്താ എന്താ പ്രശ്നം? നിസ്കരിക്കലുണ്ടോ ഷേഖേ എന്ന് ചോദിച്ചോടെ കാണിച്ചു കൊടുത്ത് കയ്യുന്ന കൈ കാണിച്ചു കൊടുത്തപ്പോഴോ അതാ ഹറമിൽ നിന്ന് നിസ്കരിക്കുന്നു. റസൂലുള്ളാഹി കി ജാതി കറാമത്തൊന്നും ഇല്ലേ? ഇല്ലേ? നബിക്ക് ഈ ജാതി മുഴുവത്തൊന്നും ഇല്ലേ? എന്നിട്ട് ഇവിടെ പ്രസംഗിച്ചാള് ആ അപ്പൊ കൈ കാണിച്ചു കൊടുത്തുണ്ടല്ലോ, അതിന് തന്നെ മറുപടി ആയല്ലോ എന്നാണ്. മനസമാധാനത്തിന് മറുപടി ആയി, കൗമിന് മറുപടി ആയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു. പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധത്തിൽ നിന്നുണരുമ്പോ ആദ്യം ചോദിക്കുന്ന ചോദ്യം, എന്റെ ഉമ്മത്ത് നമസ്കരിച്ചോ, എന്റെ ഉമ്മത്ത് നമസ്കരിച്ചോ എന്നായിരുന്നുവെങ്കിൽ അവസാനം തിരുനബി എഴുന്നേറ്റ് നമസ്കരിക്കാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ നേതൃത്വം നൽകി നമസ്കരിക്കാൻ ഉത്തരവാദിത്തപ്പെടുത്തിയെങ്കിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് ബോധക്ഷയത്തിലേക്ക് പോയെങ്കിൽ ബോധക്ഷയം വന്ന പ്രവാചകൻ മറ്റെവിടെയെങ്കിലും നമസ്കരിച്ചതുണ്ടോ? ഉണ്ടോ? പ്രവാചകൻ കൈപ്പത്തി കാണിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ തെളിയിക്കണം. ഇനി തീർന്നില്ല. ബോധം വന്നപ്പോൾ ആ തിരുനബി രണ്ട് സ്വഹാബികളുടെ തോളിലേക്ക് കൈയിട്ടിട്ട് മദീന പള്ളിയിലേക്ക് നടന്ന ചരിത്രമില്ലേ? കാല് മണ്ണിൽ വലിച്ചിട്ടില്ലേ? തള്ളാം വരലിന്റെ പാട് മദീന പള്ളിയിൽ കണ്ടിട്ടില്ലേ? എന്നിട്ട് എന്തേ മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ഈ സാധുജനങ്ങളെ പറ്റിക്കുന്നത്? ഈ ജാതി കറാമത്തിന്റെ കഥ പറഞ്ഞിട്ട് ഇമാം ഷാഫിഈയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നത് കണ്ടാലും അയാൾ വലിയല്ല. വലിയാകാനുള്ള ക്വാളിറ്റി മാജിക് കാണിക്കലല്ല, നാം മുതുകാട് ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് എന്ന് പറയേണ്ടി വരും.
അല്ലേ? മുതുകാടേക്കാർ ഏറ്റവും വലിയ, പിന്നെ ഏറ്റവും വലിയ കറാമത്തിന്റെ ആള്. ഇപ്പൊ മാജിക് കാണിക്കലല്ല കറാമത്ത്. ഒരാൾക്ക് കറാമത്ത് ഉണ്ടെങ്കിൽ അത് പരസ്യപ്പെടുത്തുകയില്ല എന്നുള്ളതാണ് കറാമത്തിനെ സംബന്ധിച്ച ഇസ്ലാമിലെ ഹുക്കും. എന്നിട്ട് സുഹൃത്തുക്കളെ, ശൈഖന്മാരെ ഇവർ കൊണ്ടെടുക്കുക. ഇവർ കൊണ്ടെടുക്കുന്ന ശൈഖന്മാര് സ്വന്തം ഔറത്തി ആളുകൾക്ക് മാടിക്കയറ്റി കാണിച്ചു കൊടുക്കുന്ന ആൾക്കാരാ. ഞാൻ പ്രകോപിപ്പിക്കാന്ന് വിചാരിക്കരുത്. സുന്നത്ത് മാസികയിൽ എഴുതിയതാ അത്. മഴ അല്ലെങ്കിൽ വേങ്ങരത്ത് ആൾക്കാര് വേങ്ങരക്കോയ പാപ്പാന്റെ അടുത്ത് പോകും, മൂപ്പര് മാടിക്കാണിച്ച് മൂത്രയിക്കും, മഴ പെയ്യും, അങ്ങനെ എപ്പോഴും മൂപ്പര് ഇടക്കിടക്ക് ചെയ്യലുണ്ട് എന്ന് ഇവരെ എഴുതി വെച്ചതാ. ഈ ജാതി ശേഖന്മാരെ നമ്മൾ എതിർക്കുമ്പോ ഇവര് പറയുന്നു നമ്മൾ ഔലിയാക്കളെ വിമർശിക്കുന്നവരാണ് എന്ന്. സുഹൃത്തുക്കളെ, ഇവര് ചെയ്ത ഏറ്റവും വലിയ മറ്റൊരു ചതി എന്താണെന്നറിയോ, മറ്റൊരു കളവ് എന്താണെന്നറിയോ, നബിയെ സാധാരണക്കാരിൽപ്പെട്ട ഒരു സാധാരണക്കാരെക്കാളും മോശമാക്കി. ഞങ്ങളല്ല മോശമാക്കിയത്, നിങ്ങളാ. എന്തേ, അല്ലാഹുവിന്റെ റസൂല് കളവ് പറഞ്ഞു എന്ന് മൗലിദിൽ എഴുതി വെച്ചവരല്ലേ ഇവർ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നത്രേ, ആ സ്ത്രീ വന്ന് പറഞ്ഞത്ര, നബിയെ ഞാൻ ഇന്ന സ്വപ്നം കണ്ടു എന്ന്. ഉടനെ റസൂലുള്ള പറഞ്ഞു, കച്ചവട യാത്രക്ക് പോയി, നിന്റെ ഭർത്താവ് ഒരിക്കലും തിരിച്ചു വരൂല്ല എന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കൽ കരഞ്ഞുകൊണ്ട് ചെന്ന ഈ സ്ത്രീയോട് അദ്ദേഹം, ഇല്ല, വരും, നിന്റെ ഭർത്താവ് ഇന്നു തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞ് രാത്രിയായപ്പോൾ ഭർത്താവ് തിരിച്ചു വന്നു എന്നാണ് നബി കളവ് പറഞ്ഞു എന്ന് മാലകളിൽ പ്രചരിപ്പിച്ചു. ഇത് പ്രതിരോധിക്കാൻ കഴിയാതെ അവസാനം പേരോട് അത് തള്ളി, പേരോട് അത് ഞങ്ങളെ മാനയല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇയാളെ ശിഷ്യനോ അത് ന്യായീകരിക്കുന്നു, ഇത് വൈരുദ്ധ്യണ്ട്. ആ വൈരുദ്ധ്യം അടുത്ത തവണയും വരുന്നുണ്ടല്ലോ കാണിക്ക, ഞാൻ എന്ന് കാണിക്കാന്നാണ് വിചാരിച്ചിരുന്നത്. നബി കള്ളം പറഞ്ഞവനാണെന്ന് പറഞ്ഞ് നബിയെ സാധാരണക്കാളക്കാരും മോശമാക്കിയ, നബിയെ ഒരു വൃത്തികെട്ടവനാക്കിയ മുസ്ലിയാക്കന്മാരെ, നിങ്ങൾ തൗബ ചെയ്യണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. എന്നാ ഞങ്ങളെ പറ്റിയുള്ള ആരോപണം എന്താ? ഞങ്ങൾ മുഹമ്മദ് റസൂലിനെ പയ്യനാക്കി അല്ലേ? എം എം അക്ബർ റസൂലിനെ പയ്യനാക്കിയില്ലേ എന്നാണ് ചോദ്യം. എം എം അക്ബർ റസൂലിനെ പയ്യനാക്കിയില്ലേ എന്ന് വെച്ച് പേരോട് കരയുന്നുണ്ട്. എല്ലാം കൂടെ കാണിക്കാൻ എനിക്ക് സമയമില്ല. സുഹൃത്തുക്കളെ, എം എം അക്ബർ പറഞ്ഞ ഭാഗം ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിക്കാം, അത് നിങ്ങൾ കണ്ടോളൂ. ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഉള്ളൊരു പ്രശ്നം മന്ത്രവാദത്തിൻ്റെതാണ്. മന്ത്രവാദം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു, അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. ആ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന മന്ത്രവാദികൾ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം നിലനിന്നത്. അതല്ലാതെ അദ്ദേഹം മന്ത്രവാദിയാണെന്നോ അദ്ദേഹം മന്ത്രവാദം നടത്തിക്കൊണ്ട് നടന്നിരുന്നെന്നോ ഒരു ഹദീസിലുമില്ല, എവിടെയുമില്ല. മറിച്ച് അദ്ദേഹം നിലനിന്നിരുന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചിരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. പിന്നെയുള്ളൊരു പ്രശ്നം, പൗലോസ് എഴുതിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടല്ലോ ആ ഭാഗം, നിങ്ങൾ കേട്ടല്ലോ. എന്താ റസൂലുള്ള ഒരു സാധാരണ അറബി പയ്യനായിരുന്നു എന്ന് പറഞ്ഞു എന്നാണ്. സത്യത്തിൽ എട്ടോളം സീഡികളുള്ള, നിങ്ങൾ ശരിക്കും പഠിച്ചോളി, എട്ടോളം സീഡികളുള്ള ഒരു സംവാദം. ആ സംവാദത്തിലെ കേവല മിനിറ്റുകൾ, ഞാൻ ഈ കാണിച്ച അത്ര സമയവും പേരോട് കാണിക്കണില്ല, അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാർ കാണിക്കണില്ല. കേവലം സെക്കൻഡുകൾ മാത്രം എടുത്തു വെച്ചിട്ടാണ് സത്യത്തിൽ ഈ കളി ഇവർ കളിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചിരുന്നു പോലെയുള്ള ചില പ്രശ്നങ്ങൾ ഉദ്ധരിച്ച സമയത്ത് ബഹുമാനനായ അക്ബർ സാഹിബ് 40 വയസ്സിന് മുമ്പുള്ള റസൂലുള്ളാന്റെ ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞൊരു വാചക അത്. പയ്യൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ബാലൻ എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. ഒരു ഡിബൈറ്റാണിത്. നിങ്ങൾ വെബ് പഠിക്കണ ഞങ്ങൾ കാണുന്നുണ്ടല്ലോ ഡിബൈറ്റില് അല്ലേ. വിശാലയിലെ പരസ്യം എന്നൊക്കെ പറഞ്ഞ് വേറെ കാണിക്കണ്ട്. എന്താ സംഭവം എന്താ അറിയോ? ഞാൻ അതുകൂടി പറയാം. ഏത് വേറെ ഇവിടെ വിശദമായി കാണിക്കേണ്ട ക്ലിപ്പാണ്. ഇവര് ഒരു കാര്യം വിശദീകരിക്കേണ്ട ഇടയിൽ പേരോടിന് ഒരു ക്ലിപ്പ് കിട്ടി, ഒരു കുറിപ്പ് കിട്ടി, റിസാലയിലെ പരസ്യം. അഥവാ ഇത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്തത് അവര് റിസാലയിൽ നിന്നും ഇതിനെ അനുകൂലിച്ചുകൊണ്ട്, നിങ്ങളിപ്പോ പറയണതിനെ ഗണ്ണിച്ചുകൊണ്ട് ഒരു പരസ്യം ഉദ്ധരിക്കും. അതുകൊണ്ട് അതിന്റെ കാറ്റിപ്പ തന്നെ കളഞ്ഞളി എന്നതിലുള്ളത്. പക്ഷെ പേരോടിന് അതിന് കിട്ടിയതോടുകൂടെ ബേജാറായി. വിശാലയിലെ പരസ്യം അത് നിങ്ങൾ വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അത് ഒരുപാട് നല്ല കാര്യങ്ങൾ അതിലുണ്ട് എന്നാണ്. ഇങ്ങനെ വെബ് പഠിക്കുന്ന ആളുകൾക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുമായി നടന്ന ഒരു ഡിബൈറ്റിന്റെ ഇടയിൽ ബാലൻ അല്ലെങ്കിൽ കുട്ടി എന്ന് പറയേണ്ടതിന് പകരം പയ്യൻ എന്നായി പോയതിന് പേരോടും കൂട്ടരും കേരളത്തിൽ എത്ര തെരുവാ വൃത്തിയാക്കിയത് അല്ലേ? ഇത് ഈച്ചന്റെ സംസ്കാരമാണ്. ഞാൻ കാണിച്ചു തരാം. ഇതേ സംവാദത്തില് ഒരു മുസ്ലിം നിലനിൽക്കി അഭിമാന ബോധം നമ്മളെ പിടിച്ചു കൊടുക്കുന്ന ചില രംഗങ്ങളുണ്ട്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഇതിന് വന്ന ഡിബൈറ്റിന് വന്ന ഡിബൈറ്റർ എന്ത് ചെയ്തു?
ഖുർആൻ ഇല്ലാത്തൊരു ആയത്ത് ഉദ്ധരിച്ചു. അപ്പോ ചോദ്യകർത്താവ് ചോദിച്ചു ആയത്ത് എവിടെയാണ്? ഇപ്പൊ മധ്യസ്ഥൻ ഇടപെട്ടിട്ട് പറഞ്ഞു തീർന്നല്ലോ, നമ്മളിവിടെ നിർത്തുക. അപ്പൊ അക്ബർ സാഹിബ് പറഞ്ഞു കുഴപ്പമില്ല, ഇപ്പൊ നമ്മൾ നിർത്തുക, ഇപ്പൊ കാണിക്കണം എന്നില്ല ആയത്ത്. നിങ്ങൾ ഈ ആയത്ത് മധ്യസ്ഥന് എത്തിച്ചാ മതി, പ്രശ്നമല്ല എന്ന് പറഞ്ഞു. ഉടനെ ഇയാൾ എണീറ്റിട്ട് പറഞ്ഞ് ഇല്ല, അതൊരു ഡിബൈറ്റിലെ ടെക്നിക്കാണ്, സംവാദത്തിലെ തന്ത്രാണ് എന്ന് പറയുന്നതും ശേഷം അദ്ദേഹം വഷളാകുന്നതുകൊണ്ട് ഞാനത് കാണിക്കുന്നത് ആരെങ്കിലും വ്യസനിപ്പിക്കാൻ വേണ്ടിയല്ല, അത് അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ള പ്രമാണം മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായ പ്രമാണമായതുകൊണ്ട് പലപ്പോഴും അതിനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രം. അങ്ങനെ ഒരു ഖുർആനിന്റെ അജയ്യത തെളിയിക്കപ്പെട്ട രംഗങ്ങൾ അതിലുണ്ട്, അതൊന്നും സഖാഫികൾ കണ്ടില്ല, കേവലം മിനിറ്റുകളാണ് കണ്ടത്. നിങ്ങൾ ആ സംവാദത്തിലേക്ക്, ആ നിമിഷങ്ങളിലേക്ക് വരൂ സുഹൃത്തുക്കളെ. പ്രവാചകൻ നരകത്തിൽ വീഴും എന്ന് ഏതായത്ത് ആയത്തിനോടും സാറിന്റെ വിഷയാവതരണത്തിനും അതേപോലെ റിപ്പീറ്റൽ സെക്ഷനും പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യമില്ല. ഏതായത്തിലുണ്ട് പ്രവാചകൻ നരകത്തിൽ വീഴും എന്ന് ഏതായത്ത് ആയത്തിനോടും സാറിന്റെ വിഷയാവതരണത്തിനും അതേപോലെ റിപ്പീറ്റൽ സെക്ഷനും പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യമില്ല. അത് ഏതായത്തിലുണ്ട്? ഇപ്പൊ പ്രിപ്പയർ ചെയ്ത് ആൻസർ ചെയ്താലും തയ്യാറാണ്. വേണോ? പിന്നീടൊരവസരത്തിലാകട്ടെ. ഞാനതിലൊരു ചെറിയ ഇടപെടൽ നടത്തുകയാണ്. ബഹുമാനായ തോട്ടരാജ ശേഖർ സാർ ഇവിടെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തീർച്ചയായും ഇപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ തിരഞ്ഞാലൊന്നും കണ്ടെന്ന് വരില്ല. അവരത് കണ്ടുപിടിച്ച് ഇൻഷാല്ലാ ഒരാഴ്ചക്കുള്ളിൽ തോട്ടരാജശേഖരൻ സാറ് അറിയിക്കുക, അദ്ദേഹം അതിൽ ഒരു ഈ നമ്മുടെ ഡിബേറ്റിൽ ഇടയാളനായതുപോലെ അദ്ദേഹം ഇടയാളനാകട്ടെ. ഇൻഷാല്ലാ അദ്ദേഹത്തിൻ്റെ ആ കാര്യത്തിലുള്ള പ്രസ്താവന നിച്ചോ ട്രൂത്തിൻ്റെ പ്രസിദ്ധീകരണമായ സ്നേഹ സംവാദത്തിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇല്ല, തെരയണ്ട, സത്യം ഇല്ല, ഖുർആനിലില്ല. ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അങ്ങ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാതെ ഞാൻ പറഞ്ഞല്ലേ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളല്ലേ ഇതിനകത്തുണ്ട്, ആ സാധനങ്ങളെല്ലാം ഖുർആനിൽ നോക്കി എഴുതിയതാണ്. അതിനകത്ത് വചനം എടുത്തോളൂ, യാതൊരു പ്രശ്നമല്ല. നിച്ചിന്റെ പ്രവർത്തകൻ ആ രീതിയിലുള്ള ടെക്നിക്ക് ഒന്നും വേണ്ട, ഈ ഡിബേറ്റിന്റെ ടെക്നിക്കുകളൊക്കെ ഞങ്ങൾക്കും അറിയാം. ഹോസ്റ്റലിൽ ആ രീതിയിൽ റെഡിയാണ്, നമ്മൾ റെഡിയാണ്. ഞാനിന്ന് പ്രസന്റ് ചെയ്ത ഇതിൽ നിന്നാണ്. ഇതിൽ നിന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച്, ഞാൻ ഏതാ നിങ്ങൾ പറയുന്ന പോലും എനിക്ക് മനസ്സിലായില്ല. ഈ ബഹളം എല്ലാം കൂടെ വെക്കുന്നത് തന്നെ അപ്പൊ അതിന്റെ അർത്ഥം വേറെ ഒന്നും നിങ്ങൾക്ക് പരാതിയില്ലെന്നല്ലേ പറഞ്ഞു? അല്ലല്ല, ധാരാളമുണ്ട് എങ്കിലും ഇതൊന്ന് അഞ്ച് പ്രാവശ്യം പരാമർശിച്ചു സാറ്. ഇത് അഞ്ച് പ്രാവശ്യം പരാമർശിച്ചതിന് പേരിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അത് ഡിബേറ്റിന് വേറെ ടെക്നിക്കാ. എന്താന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞു ആയത്തുകൾ മാറ്റിയതാണ്, അതാണ് എന്റെ വിഷയം. ഇവിടുത്തെ വിഷയം അതാ, പരിശുദ്ധ ഖുർആനിൽ പറയാത്തൊരു കാര്യം ഖുർആന്റെ പേരിൽ ആരോപിക്കുക എന്നാണ് വിഷയം. ആ വിഷയമാണ് നമ്മൾ, അതിൽ രണ്ടെണ്ണമാണുള്ളത്, രണ്ടെണ്ണം സ്റ്റേജിൽ നിന്ന് വന്ന് രണ്ടും പിടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് 16:58 അതില്ലാന്ന് സമ്മതിച്ചു, രണ്ടാമത്താണ് ഇപ്പൊ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ തെരയിൽ നമ്മളെ ഇടമുട്ടത്ത് കണ്ടാണ്, ഈ തെരയിൽ നമ്മൾ വേറെ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഏതായാലും ഒന്ന് ഓർക്കണമെന്നല്ലാണ്. ഞാനീ പ്രിപ്പയർ ചെയ്തതിനകത്ത് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒരാഴ്ചക്കുള്ള അക്ബർ സാഹിബിനോ നിങ്ങൾക്ക് ഇത്തരം വിമർശനങ്ങൾ ഇൻഷാല്ലാ ഞാൻ വളരെ വിനീതമായി പറയാണ്. നിങ്ങൾ പലരുടെയും കയ്യിൽ ഞാൻ കണ്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ അബ്ദുള്ള അബ്ദുൽ ഫാദിയുടെ പുസ്തകം പറഞ്ഞത്. അതിൽ എല്ലാം ഉള്ള ഫുൾ ഒരു 90% കളവാണ്, സത്യം പറയാമല്ലോ. നിങ്ങൾ പരിശോധിച്ചോ, ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾ പരിശോധിച്ചോ. ഖുർആൻ്റെ ഒരു കോപ്പി പരിഭാഷ, ഖുർആൻ്റെ പരിഭാഷ ഇവിടുന്ന് ഇൻഷാല്ലാ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഞങ്ങൾ തരും. അത് ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് അത് ഒരു പ്രസൻറ്റേഷനായി നിങ്ങൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളത് വായിക്ക്, പഠിക്ക്. ഇനി മറുപടി ഇല്ലല്ലോ, നമ്മൾ മറുപടി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയും, ഇങ്ങനെ പോകില്ല. അല്ല, ഇതിൽ ഖുർആൻ്റെ പരിഭാഷനെക്കുറിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇത് ഈ കാര്യം ഞങ്ങളിവിടെ കൺക്ലൂഡ് ചെയ്തു, പിന്നെ അദ്ദേഹത്തെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൺക്ലൂഡ് ചെയ്തു. വെറുതെ ഒരു വീണ്ടും വീണ്ടും തർക്കത്തിലേക്ക് പോകണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതാണ് ആദ്യം പറഞ്ഞു അല്ലേ സുഹൃത്തുക്കളെ. ഈ നിലയ്ക്ക് പല രംഗങ്ങളും ഇതിലുണ്ടായിട്ട് അതൊന്നും കണ്ടില്ല പേരോടും കൂട്ടരും.
ആകെ കണ്ടത് 2 സെക്കൻഡാണ്. നിങ്ങൾ ആ സമയം എടുത്തോക്കി. ഇതിലുള്ള ഇസ്ലാമികമായ മാനം എന്നിട്ട് പേരോട് കത്തിക്കുന്നുണ്ട്. എന്താ ഈ എം എം അക്ബർ മൗലവിയെ ഞങ്ങൾ ഓ ക്രൈസ്തവ സുഹൃത്തുക്കളെ ഇസ്ലാം പ്രചരിപ്പിക്കാൻ നിശ്ചയിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ആരെ നിശ്ചയിച്ച്? റഷീദ് സഖാഫിനെ. നല്ല രസമുണ്ടാവും അല്ലേ? ഇവിടെ കലാപുണ്ടാകും, ഇവിടെ കലാപുണ്ടാകും. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്ന എന്താ അറിയോ, ഈ നിലക്ക് വൃത്തിയടാക്കണം. ഇനി ആ സംവാദത്തെ മുസ്ലിം അല്ലാത്ത ഒരാൾ വിലയിരുത്തണം, നിങ്ങൾ കേൾക്കുക. അതിന്റെ മധ്യസ്ഥൻ, അതിന്റെ മധ്യസ്ഥൻ അതിനെ വിലയിരുത്തണം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ സുഹൃത്തുക്കളെ. ഞാൻ കഴിഞ്ഞ 40-45 വർഷമായി പ്രസംഗവും മറ്റു പരിപാടികളുമായി കേരളത്തിലൊക്കെ നടക്കുന്ന ആളാണെങ്കിലും ശ്രീമാൻ അക്ബർ ഇവിടെ പ്രദർശിപ്പിച്ച ആ ക്ഷമയും ഉത്സാഹവും ആ ഒരു സ്ഥിരപ്രജ്ഞയും തളരാത്തയുള്ള ഈ സംസാരവും എന്നെ വളരെ അത്ഭുതപ്പെടുത്തി സത്യത്തിൽ. കാരണം ഏതാണ്ട് ഒരു 6 മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചു. ഈ 6 മണിക്കൂറിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ശബ്ദമിടറിയില്ല, ആശയങ്ങൾക്ക് പതർച്ചയുണ്ടായില്ല, വികാരങ്ങൾക്ക് തീ പിടിച്ചതുമില്ല. വളരെയധികം, ഞാനിത് സാധാരണഗതിയിൽ ഞാൻ ഒരു മുഖസ്തുതി പറഞ്ഞ് ശീലമുള്ള ആളല്ല, പക്ഷേ അക്ബറുടെ ആ വളരെ സമർപ്പിതമായ ആ ഒരു അവതരണം വളരെ വിജ്ഞേയവും വളരെ ആകർഷകവുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ബഹുമാനപ്പെട്ട വർഗീസ് സാറും പിന്നെ ജെയിംസ് സാറും, ജെയിംസ് സാറിന് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ ആശയങ്ങളുള്ള തള്ളിച്ച വരുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോഴൊക്കെ പതർച്ച ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പതർച്ച ഉണ്ടാണ്, അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് ന്യായം ഇല്ലാത്തതുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, ഇങ്ങനെയൊക്കെ ഉള്ള സംവാദത്തെ അതിലൊരു പോയിന്റ് മാത്രം എടുത്ത് കശക്കുന്ന ആളുകൾ, അവരവസ്ഥ എന്താ? ഇത് വടിങ്ങനെ തരല, ഞങ്ങൾ അങ്ങനെ തിരിച്ചു തരലാന്നിട്ട്. ഇതാണ് പതിവ്. കാന്തപുരത്തിന്റെ പൊന്നാര മോനാണ്, അസ്ഹർ യൂണിവേഴ്സിറ്റി പോയി പഠിച്ച ആൾ, അയാള് അള്ളാഹു റസൂലിനെ വിളിക്കണം നീന്നാണ്. പയ്യ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം, നീ നീ എന്ന് അറിയാതെ വിളിച്ചതാണോ? അല്ല, ചിലപ്പോ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന മൂപ്പര് പറയുന്നുണ്ട് കേട്ടോ. മുഅ്മിനായ മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇഷ്ഖ്, ഇഷ്ഖോ മഹബ്ബത്ത്. ഓ റസൂൽ, ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിനർത്ഥം പറഞ്ഞാൽ ഒരു പക്ഷേ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. ഒരിക്കലും നീ മറഞ്ഞിട്ടില്ല, എൻ്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു എന്നല്ലാതെ എൻ ലോകത്തു നിന്ന് നീ വിട പറഞ്ഞിട്ടില്ല. കേട്ടില്ലേ, പുത്തൻവാദികളായ ആളുകൾ മുഹമ്മദ് നബി അപമാനിക്കുകയാണ്. ഇനി നിങ്ങൾ അപമാനിക്കുന്ന ശബ്ദം ഒന്ന് കേട്ടോളൂ. ഓ റസൂൽ, ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. ഓ റസൂൽ, ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിനർത്ഥം പറഞ്ഞാൽ ഒരു പക്ഷേ നാം ആ കേട്ട് നമ്മള് എന്താ പേട്ടെ, പുത്തൻവാദി പറയണേ അല്ലേ, പുത്തൻവാദി പറയണേ. പയ്യെന്ന് വിളിച്ചത് പുത്തൻവാദി പറഞ്ഞതാണ് എന്നാണെങ്കിൽ നീ എന്ന് വിളിച്ചതോ? മുസ്ലിംമാര് വിളിച്ചു ചോദിച്ചു നോക്കി ഉസ്താദിനോട്, മുസ്ലിംമാര് വിളിച്ചു ചോദിച്ചു നോക്കി. സുഹൃത്തുക്കളെ, എം എം അക്ബറിനെ പോലെയുള്ള ഒരു പിന്നെ ഇസ്ലാമിക പ്രബോധകൻ ചെയ്യുന്ന ദൗത്യത്തിന്റെ മുകളിൽ കയറി ആനന്ദ നൃത്തം ചവിട്ടാൻ അല്ലേ, 1.5 മിനിറ്റ് നിങ്ങളൊക്കെ വീട്ടിൽ വരുന്ന കക്കൂസം ഓർന്ന ആളുകൾക്ക് പോലും ദൈവത്തെത്തിച്ച ചരിത്രം നിങ്ങൾക്ക് ആർക്കില്ല, ഉണ്ടോ? അതേ ഞാൻ എന്റെ മുജാഹിദ് സുഹൃത്തുക്കളെയും ബോധ്യപ്പെടുത്തുകയാണ്. അത് നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യതാ നിർവഹണവുമായി ഓടി നടക്കുന്ന ഒരു മനുഷ്യൻ 6 മണിക്കൂർ തുടർച്ചയായി നടത്തിയ സംസാരത്തിൽ നിന്ന് കേവല 1 മിനിറ്റിൽ വന്ന പയ്യെന്ന് പിടിച്ചിട്ട് അത് വെച്ച് കരഞ്ഞ് ആളുണ്ടാക്കാൻ നാണല്ലേ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ അല്ലേ. സാധാരണ പറയാറുണ്ട്, മരുമോള് പിന്നെ കണ്ണീര് കാണാൻ സ്വന്തം മോം മരിച്ചിട്ടായാലും വേണ്ടില്ല എന്ന് ചിന്തിക്കുന്ന അമ്മായിമാരെ സംബന്ധിച്ച് ഇതുപോലെയാണ്. ഇതേ അനുഭവം ഞങ്ങൾക്ക് വേറെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ അടുത്ത് പെരിന്തൽമണ്ണയിൽ വെച്ച് ഒരു മുഖാമുഖം നടന്നു, ഒരു ഡിബൈറ്റ് പിന്നെ തുറന്ന സംവാദം നടന്നു. ആ തുറന്ന സംവാദത്തിൽ ഒരു ഒരു ചങ്ങാതി വന്നിട്ട് കത്തിക്കാണ്, ഒരു ചങ്ങാതി വന്നിട്ട് കത്തിക്കാം.
ഇവരെ ഇവരുടെ ഒരു സമീപനം നമ്മൾ മനസ്സിലാക്കുക. എന്ത് ഭീകരവാദത്തെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഈ പയ്യൻ വന്നിട്ട് ഖുറാഫി പയ്യൻ വന്നിട്ട് ഇവൻ ചോദിക്കണേ ഖുറാഫി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കണ്ട. ഖുറാഫി എന്നുള്ള വേർഡ് ഖുറാഫ എന്ന വ്യക്തിയിലേക്ക് ചേർത്തിട്ടുള്ളതാണ്. അഥവാ ഖുറാഫ എന്ന് പറഞ്ഞ വ്യക്തി ഈ കണ്ടതും കേട്ടതൊക്കെ പറയുന്ന ആളായിരുന്നു. അപ്പൊ അങ്ങനെ പറയണല്ലോ ഖുറാഫി എന്ന് വിളിക്കും. ഏയ് ഞങ്ങളെ കൂട്ടത്തുനിന്ന് പിരിഞ്ഞുപോയാലും മടവൂരി എന്ന് വിളിക്കണത് പോലെ, ചിലപ്പോ ഞങ്ങൾ ചില ആൾക്കാർ കാരന്തൂരികൾ എന്ന് പറയണത് പോലെ, അത്രയുള്ളൂ. അല്ലാതെ ഖുറാഫി എന്ന് പറഞ്ഞ എന്തോ വലിയൊരു തോന്നിയാസം ആരും മനസ്സിലാക്കി വെക്കേണ്ടയില്ല. സുഹൃത്തുക്കളെ, ഈ പയ്യൻ ചോദിക്ക, മഞ്ചേരി നിങ്ങൾ സ്വാമിനോട് തോറ്റില്ലേ? ഏയ് അക്ബർ സാഹിബിനോട് ചോദിക്കാണ്, മഞ്ചേരി നിങ്ങളെ സ്വാമിനോട് തോറ്റില്ലേ? തോറ്റ സുഹൃത്തി ആർക്കാണ് നഷ്ടം? ആർക്കാണ് നഷ്ടം? അക്ബർ സാഹിബിനെ പ്രകോപിതനാക്കലായിരുന്നു അയാളുടെ ലക്ഷ്യം. നിങ്ങളെ ആ പയ്യൻ, ഇവര് വളർത്തിവിടുന്ന പുതിയ തലമുറ, ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇസ്ലാമിന് ഉപകാരമാണോ അല്ലേ നിങ്ങൾ തീരുമാനിക്കാൻ ഭാഗം കണ്ടു. അൽഹംദുലില്ലാ, എം എം അക്ബർ സാർ പറഞ്ഞു ഇവിടെ കൊല്ലണം എന്ന് പറയുന്നവർ ഭീകരവാദികളാണെങ്കിൽ, എന്നാൽ 1981 ഒക്ടോബർ മാസത്തിൽ പുറത്തിറക്കിയ അൽമനാർ മാസികയിൽ ഇതാ പറയുന്നു, നേർച്ചകത്തിൽ നിന്ന് മുശ്രിക്കാണ് അവർ കൊല്ലാൻ നിർബന്ധമാണ്, ഇത് ഭീകരതയല്ലേ? എന്താണ് നിങ്ങൾ പറയുന്നത്? ഇത് ഭീകര തികച്ചും ഭീകരതയാണ് നിങ്ങൾ ഇപ്പോൾ സംഭവിച്ചു എങ്കിൽ എന്ത് അവകാശമാണ് മുജാഹിദ് ഭീകരർക്ക് ഇവിടെ പരിപാടി നടത്താനുള്ളത്? വിശദീകരിക്കേണ്ടതുണ്ട്. മഞ്ചേരിയിൽ സ്വാമിയോട് മുട്ടുമടക്കിയ നിങ്ങൾ തികച്ചും ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. ഫതലുദ, എന്തിനാണ് ഇങ്ങനെ ആവേശം കൊള്ളണത്? കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതല്ലേ ഉള്ളൂ. എന്തിനാണ് ഇങ്ങനെ ബേജാറാവണ? ഫതലുദാന്റെ പ്രായവും എൻ്റെ പ്രായം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഫതല് കാര്യങ്ങളെല്ലാം ഒന്ന് പഠിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ അൽമനാറിൽ പറഞ്ഞിട്ടുള്ളത്, അൽമനാർ ഫതല് കണ്ടിട്ടില്ലല്ലോ, അൽമനാർ ഫതല് വായിക്കുക. എന്നിട്ട് ഫോട്ടസ്റ്റ് വായിച്ചോളും. ഫതലെ, എന്തിനകത്ത് ആവേശം കൊള്ളണത് ശ്രദ്ധിക്ക്, മനസ്സിലാക്കാതെ ആദ്യം അതിനുള്ള ഒരു 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 ഇതുണ്ടാവുക. എന്ത്? കാര്യങ്ങൾ മനസ്സിലാക്കാൻ, കാര്യങ്ങൾ പഠിക്കാൻ, കാര്യങ്ങൾ കേൾക്കാൻ എല്ലാം ഉള്ളൊരു മനസ്സ്ഥിതി ഉണ്ടാവുക. എന്നിട്ട് പരിശോധിച്ചോ, പരിശോധിച്ചിട്ട് പഠിക്ക്. എന്നിട്ട് പഠിച്ചതിന് ശേഷം കാര്യം പറയും. തീർച്ചയായും എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി വളരെ ഫതൽ ശ്രദ്ധിക്ക്. ഫതല് എൻ്റെ അനുജൻ്റെ പ്രായമുള്ള ഫതലിന്, ഫതലൊന്ന് ശ്രദ്ധിക്ക്, കാര്യം പഠിക്ക്, മനസ്സിലാക്ക്. ആവേശം കൊള്ളല്ല വേണ്ടത്. കാര്യങ്ങൾ എനിക്കും ഫതല് പറഞ്ഞ പോലെ അതേ ആവേശത്തിൽ തിരിച്ചു പറയാൻ നന്നായി അറിയും. പക്ഷെ അതല്ല ഫതലെ രീതി. ഫതലിനെ ഇവിടെ ആരെങ്കിലും ചാവി കൊടുത്തുകൊണ്ട് വിട്ടിട്ടുണ്ടെങ്കിലും, ഫതല് സ്വന്തം വന്നതാണെങ്കിലും എല്ലാം ഫതല് കാര്യം പഠിക്കുക. ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലും ഏതെങ്കിലും വിഭാഗത്തെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, സംശയമില്ല. പക്ഷേ ഫതല് ഇത് ഏതെങ്കിലും പണ്ഡിതന്മാർ എവിടെയെങ്കിലും എഴുതിയത് പരിഭാഷപ്പെടുത്തിയതാണോ, അത് സന്ദർഭത്തിൽ നടത്തിയെടുത്തതാണോ, ആ ഫോട്ടോസ്റ്റാറ്റ് സന്ദർഭത്തിൽ നടത്തിയെടുത്ത് കൊണ്ടുവന്നതാണോ എന്നെല്ലാം പരിശോധിക്കുക. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വാദം മുജാഹിദുകൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അവരത് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. ലോകത്തുള്ള ആളുകളെല്ലാം മുസ്ലിമാക്കലാണ് ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയുടെ 193 വചനത്തിന്റെ താല്പര്യം എന്നാണ് നേരത്തെ ബാബു ഇവിടെ പറഞ്ഞത്, ബാബുവല്ല സന്തോഷ് പറഞ്ഞത്. അപ്പോ ആ വചനം സന്ദർഭത്തിൽ നടത്തിയെടുത്തതാണ് എന്ന് പറഞ്ഞു. വളരെ ശ്രദ്ധിക്ക്, വളരെ ഞാൻ പറയുന്നതും കൂടി ശ്രദ്ധിക്ക്. എന്നിട്ട് അത് പറഞ്ഞപ്പോ അത് സന്ദർഭത്തിൽ നടത്തിയെടുത്താണെന്ന് കൃത്യമായി എനിക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഇതേപോലെ ഫലല് കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. എന്നിട്ട് പിന്നെ എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഫലല് കാര്യമായിട്ട് പറഞ്ഞു കൊടുത്ത ആൾക്കാർ പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ് മഞ്ചേരിയിലെ സ്വാമിനോട് മുട്ടുമടക്കിയത്. തീർച്ചയായും ഫലലെ മുട്ടുമടക്കാൻ ഒരു പ്രയാസമുള്ള ആളല്ല ഈ എം എം അക്ബർ. അതുകൊണ്ട് തന്നെ എന്നെ മുട്ടുമടക്കിച്ചിട്ട് ഏതെങ്കിലും സ്വാമിൻ്റെ മുന്നിൽ എന്നെ മുട്ടുമടക്കിച്ചിട്ട് അതുകൊണ്ട് ഫതലിനെ അയച്ചവർക്കോ ഫതലിനോ കുറിച്ച് സന്തോഷം ഉണ്ടാകുമെങ്കിൽ അങ്ങനെ മുട്ടൊന്നും മടക്കുന്നത് കൊണ്ട് വലിയ പ്രയാസമൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സുഹൃത്തുക്കളെ, ഈ നിലക്ക് ഏത് വിഷയം എടുത്താലും ഇങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, പ്രിയപ്പെട്ടവരെ, ഞാനൊരു 10-20 അധികം എടുത്തു, അവസാനിപ്പിക്കുകയാണ്. ഈ സദസ്സ് പൂർണ്ണമായിട്ട് എന്നെ കേൾക്കായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനത്തെ പ്രോഗ്രാമുകളുടെയും മറ്റൊക്കെ ലക്ഷ്യം അത് അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊള്ളലും പഠിക്കലുമാണ്. ഇസ്ലാഹി പ്രബോധകരോടും ഇസ്ലാഹി സംഘാടകരോടും എനിക്ക് പറയാനുള്ളത്, സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ കർമ്മ മാർഗത്തിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ ഒട്ടേറെ പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. വീട്ടിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നുമൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലരും ഈ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന് എനിക്കറിയാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും
അവിടുത്തെ സ്വഹാബത്തും അനുഭവിച്ച ത്യാഗങ്ങളാണ് നമ്മുടെ ആവേശം. സത്യത്തിൽ ഈ നന്മ മനസ്സിലാക്കാത്ത ആളുകൾ, ഇത് തിന്മയാണെന്ന് വിചാരിക്കുന്നവർ, അവർക്ക് പഠിക്കാനും ചിന്തിക്കാനും അവസരമുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ദിവസം വരാനുണ്ട് എന്നത് നമ്മൾ മറക്കരുത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബുമ ഖദ്ദമു വആസാറഹും വകുല്ല ശൈഇൻ നഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു സമയം. അഥവാ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അവരുടെ കർമ്മങ്ങൾ എഴുതപ്പെട്ട ഒരു രേഖ കൈമാറപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട് എന്ന ബോധത്തോടു കൂടെ നമ്മൾ ഈ കാര്യങ്ങളെ വീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്നാണ് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സുഹൃത്ത് എന്ന നിലക്ക് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ നിലക്ക് കളവും കുപ്രചാരണങ്ങളും നടത്തുന്നവർ പറഞ്ഞ കാര്യങ്ങളെ പരിപൂർണാർത്ഥത്തിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സഖാഫിമാരെ ഇങ്ങോട്ട് സംസാരിച്ചത് അവരോടുള്ള വിരോധം കൊണ്ടല്ല, നേരമറിച്ച് അവർക്കും അള്ളാഹു ഹിദായത്തിന് കൊടുക്കട്ടെ എന്നതാണ് ആത്മാർത്ഥമായ നമ്മളുടെ പ്രാർത്ഥന. അവർക്ക് ഹിദായത്ത് കിട്ടൂല്ല എന്നുള്ള വിശ്വാസം ഒരു പ്രബോധകൻ ഉണ്ടായിക്കൂടല്ലോ. നോക്കൂ, നിങ്ങൾ എത്രയോ ആളുകൾ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കല്ലെറിയാൻ വന്നവർ കല്ല് താഴെയിട്ട് സംരക്ഷകരായി മാറിയതാണ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം. അല്ലെങ്കിൽ കൊല്ലാൻ വന്നവർ പിന്നീട് കൊലയാളികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയതാണ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം. കല്ലെറിഞ്ഞവർ പിന്നീട് എറിയുന്ന കല്ലുകൾക്ക് കസാരയും പിടിച്ച് നിന്നതാണ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം. ഇത് തീയിൽ മുളച്ച പ്രസ്ഥാനമാണ്, ഇത് വെയിലത്ത് വാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ പരമാവധി രംഗത്ത് നിർവഹിക്കുക ചെയ്യുക. നാഥൻ നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക പ്രബോധനത്തിന്റെ കർമ്മമാർഗത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും അള്ളാഹു പുണ്യത്വം നൽകുമാറാവട്ടെ. ഈ മനസ്ഥിതിയെ നാഥൻ നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹുവേ, ഏറെ വൈകിയും ഈ രാത്രിയിൽ നിന്റെ മുഅ്മിനീങ്ങളായ വിശ്വാസികളായ ആളുകൾ നീട്ടുന്ന കരങ്ങളെ നീ തട്ടല്ലേ റഹ്മാനെ. അള്ളാഹുവേ, രോഗികളുണ്ട് നാഥ, ആഗ്രഹങ്ങൾ സഫലീകരണം കാത്തു നിൽക്കുന്നവരുടെ നാഥ, അവരുടെ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും നീ സാക്ഷാത്കരിച്ചു കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ശത്രുക്കളുടെയും മിത്രങ്ങളുടെയും ശത്രുതയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ സംവിധാനങ്ങളെയും നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. അമീൻ അമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ها خيبار قد خربت وهالناظر اندحرت ها خيبار قد خربت وهالناظر اندحرت بقوة الإسلام والسيف والسهام بقوة الإسلام والسيف والسهام بقوة الإسلام وبالهتاف الحق وباعتقاد الصدق بمبدأ التوحيد ورحمة المجيد وبالهتاف الحق وباعتقاد الصدق بمبدأ التوحيد ورحمة المجيد.